ആ വെള്ളം ഇങ്ങനെ വീഴുന്ന സൗണ്ട് ഇങ്ങനെ കേട്ടുവിട്ടിരിക്കാൻ എന്താ സുഖമല്ലേ ചേതാ? ഒരു വല്ലാത്ത രസമാണ്. നമ്മളെ വീട്ടില് നമ്മളിങ്ങനെ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഒരു പ്ലാനിലേ ഉണ്ടായിരുന്ന ഒരു പരിപാടി ആയിരുന്നില്ല. അതൊക്കെ പിന്നീട് ഇങ്ങനെ ഉരുത്തിരിഞ്ഞു വന്ന ആശയങ്ങളാണ് വെള്ളച്ചാട്ടവും നമ്മുടെ വേൾഡ് മാപ്പും. ശരിക്കും ഈ വീട്ടില് എന്റെ ഗ്രീൻ കാറും അങ്ങനെ പിന്നീട് വന്ന ഒരു ആശയമാണ്. അപ്പൊ ഞങ്ങളുടെ പുതിയ ഫ്ലാറ്റില് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ സ്ഥലമാണ് ഈ ഒരു ബാൽക്കണി എന്ന് പറയുന്നത്. ഈ ഒരു ബാൽക്കണിയും ഈ വെള്ളച്ചാട്ടവും ഇതിന്റെ പിന്നിലെ കുറെ കഥകളുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ടെക് ട്രാവലിറ്റ്. നമ്മുടെ ഹൗസ് വാമിങ്ങിനും ബാക്കിയുള്ള എല്ലാ പരിപാടികൾക്കും വന്ന എല്ലാ ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ ഒരു പ്രത്യേക വൈബാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ വൈബ് എന്ന് പറയുന്നത് ഈവനിങ് ആണ്. വൈകിട്ട് ഒരു 6 മണി മുതൽ ആ കൊച്ചിയിലെ കൊതുകടിയൊക്കെ കൊണ്ട് 17-ാമത്തെ കല്യാണമാകുമ്പോൾ കൊതുകൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതിയാണ്. പക്ഷെ ആ കൊതുകൊക്കെ ഉണ്ട്, കൊതുക് ലിഫ്റ്റ് പിടിച്ച് കയറി വരുന്നുണ്ട്. പക്ഷെ വളരെ കുറച്ച് കൊതുകേ ഉള്ളൂ, അങ്ങനെ വലിയ മോസ്കിറ്റോ നെറ്റ് അടിക്കാൻ പാകത്തിനുള്ള ഇനിയിപ്പോ എങ്ങനെയാണോ അറിയത്തില്ല. ഒരു 6 മണി മുതൽ ഒരു സൺസെറ്റിന്റെ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഒരു പ്രത്യേക ഫീലാണ്. ഞങ്ങളിവിടെ സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. വെള്ളച്ചാട്ടത്തിന്റെ കഥ പറയുന്നതിന് മുമ്പായിട്ട് ഈ ബാൽക്കണി എങ്ങനെയാണ് ഇത്രയും വലുതായത് എന്നുള്ളൊരു കഥയും കൂടെ ഞാൻ പറയണം. ശരിക്കും നമ്മൾ ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ഞാൻ ഈ ഫ്ലാറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ വർക്ക് ഏകദേശം ഒരു 15-ാമത്തെ നില വരെയൊക്കെ ആയിട്ടുണ്ടായിരുന്നുള്ളൂ ഇതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചർ വർക്ക്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അകത്ത് എന്തെങ്കിലുമൊക്കെ ഓൾട്രേഷൻസ്, അതായത് ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറിന് മാറ്റം വരാതെ അകത്ത് എന്തെങ്കിലുമൊക്കെ ഓൾട്രേഷൻസ് വരുത്താനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളിങ്ങനെ മനാഫ്കയുമായിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്ക് ഏത് രീതിയിൽ നമുക്ക് എഫക്റ്റീവ് ആക്കാം എന്നൊക്കെ നോക്കി ഞങ്ങൾ 1-2 റൂംസിൻ്റെ വലുപ്പമൊക്കെ കുറച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്ത് ശരിക്കും ഇവിടെ എൽ ഷേപ്പിലായിരുന്നു ഈ ഒരു ഇവിടുത്തെ ഒരു പാസേജ് ഉണ്ടായിരുന്നത്. ഈ എൽ ഷേപ്പിൻ്റെ നടുവിലായിട്ട് നമ്മൾ ഈ കാണുന്ന ഗസ്റ്റ് റൂം ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗസ്റ്റ് റൂം ഞങ്ങൾ മൊത്തത്തിൽ അങ്ങോട്ടങ്ങോട്ട് തള്ളി മാറ്റി. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ഭിത്തി ഉണ്ടോ മേളില്, ഈ ലെവലിലായിരുന്നു ഈ ഒരു വാൾ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഗസ്റ്റ് റൂം മൊത്തത്തിൽ നമ്മൾ അങ്ങോട്ട് തള്ളി മാറ്റിയിട്ട് നമ്മളിവിടെ വലിയൊരു പാസേജ്, ഒരു വലിയൊരു ബാൽക്കണി പോലെ ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഡോറിൽ കൂടെ അകത്തേക്ക് കയറി വരുന്ന ഒരാൾക്ക് അവിടെ നിന്ന് നല്ലൊരു വ്യൂ ഇങ്ങോട്ടേക്ക് കിട്ടുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ഇവിടെ ഗസ്റ്റ് റൂമിൽ നിന്നും ഡയറക്റ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം, അബിയുടെ റൂമിൽ നിന്നും ഡയറക്റ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം, പിന്നെ ലിവിംഗ് റൂമിൽ നിന്നും നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്നും ഡയറക്റ്റ് ബാൽക്കണിയിലേക്ക് ഇറങ്ങാം. അത്തരത്തിൽ നമ്മൾ ആ ഒരു സംഭവം ക്രമീകരിച്ചു. ശരിക്കും ഇനീഷ്യലി നമ്മളിവിടെ പ്രത്യേകിച്ച് ഒരു പ്ലാനും ഇല്ലായിരുന്നു. നമ്മളിവിടെ കുറച്ച് വേർട്ടിക്കൽ ഗാർഡൻ ചെയ്യാൻ എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അങ്ങനെ അവസാന സമയത്താണ് മനാഫ്ക എന്നോട് പറയുന്നത്, നമുക്ക് ഇവിടെ ഇത്രയും സ്ഥലം ഉണ്ടല്ലോ, നമുക്ക് അവിടെ ഒരു വാട്ടർഫോൾ ചെയ്താൽ എങ്ങനെയാണ് മനാഫ്ക ചോദിച്ചു. ഞാൻ പറഞ്ഞു വാട്ടർഫോൾ ചെയ്യുമ്പോഴത്തേക്കും, കാരണം വെള്ളമാണല്ലോ, ലീക്കേജും കാര്യങ്ങളൊക്കെ വരുമോ? ഇല്ല, അതൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാം. നമുക്ക് അതിന്റെ എന്താ പറയാ, വാട്ടർ പ്രൂഫിംഗ് അതിനെപ്പോലത്തെ കുറേ പരിപാടികളുണ്ട് നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുമ്പോ. അപ്പൊ അതനുസരിച്ച് മനാഫ്ക പറഞ്ഞു നമുക്ക് അതേപോലെ ചെയ്യാം പറഞ്ഞു. അങ്ങനെ നമ്മൾ ബിൽഡറുടെ അപ്രൂവൽ എടുത്തു. ഇങ്ങനെ ഒരു സംഭവം ചെയ്യുമ്പോൾ നമുക്ക് ബിൽഡറിനോട് ചോദിക്കണം, ബിൽഡറുടെ അപ്രൂവൽ എടുത്ത് അവര് പറഞ്ഞു പ്രോപ്പറായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോ, നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് ഇതിനെ എങ്ങനെ ഉണ്ടാവും എന്നൊരു ഐഡിയ വരച്ച് കാണിച്ചു തന്നപ്പോഴത്തേക്കും ഞാൻ നോക്കിയപ്പോ സംഭവം കൊള്ളാം, കളറായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലി നമ്മൾ ഇത്തരത്തിൽ ഒരു സംഭവം ഇവിടെ ചെയ്തു. ഇത് ചെയ്യുന്ന സമയത്തൊക്കെ ഇതെങ്ങനെയാണ് ചെയ്തതെന്നുള്ള ക്ലിപ്പുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. ഇതാ ശരിക്കും നമ്മൾ ഇതിൻ്റെ ബാക്കിൽ, ഇത് നമ്മൾ ഭിത്തിയോട് ചേർത്തല്ല ഇത് പണിതു വെച്ചിരിക്കുന്നത്. ഇതിവിടെ നമ്മളൊരു ഒരു കമ്പി വാർത്തൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് ആ സ്ട്രക്ചറിലാണ് ശരിക്കും ഈ ഒരു വെള്ളച്ചാട്ടം നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. അപ്പുറത്തെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വോളുമായിട്ട് ഈ ഒരു വെള്ളച്ചാട്ടത്തിന് ഏറ്റവും മുകളിൽ മാത്രമുള്ള ഒരു കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇതിനകത്തിന് കുറച്ചും കൂടെ പണി നമുക്ക് ബാക്കിയുണ്ട്. ഇവിടെ താഴെ ഒരു ഗ്രില്ല് ഞാനിട്ട് അടച്ചില്ലെങ്കിൽ എൻ്റെ മോൻ ദേ ഇങ്ങനെ ഫുൾ ടൈം വെള്ളത്തിൽ കളിച്ചുകൊണ്ട് ഇവിടെ നിൽക്കും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം, ആകെയുള്ളൊരു പ്രശ്നം. അതെ, ഇന്ന് രാവിലെ മുതൽ ഇതിനെ 3 ഉടുപ്പ് മാറ്റിയിട്ടുണ്ട് ഇവിടെ വന്ന് വെള്ളത്തിൽ കളിച്ച്. പിള്ളേരല്ലേ, അവർ വെള്ളത്തിൽ കളിക്കട്ടെ, വെള്ളത്തിൽ കളിക്കുന്ന പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിൽ കുറേ ആളുകളുടെ ഒരു അധ്വാന ഫലമാണ് ഇത്തരത്തിലുള്ള ഈ ഒരു വാട്ടർഫോൾ നമ്മളിവിടെ ചെയ്തത്. ശരിക്കും ഇനി നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ വാട്ടർഫോളിന് വേണ്ട കുറേ സാധനങ്ങൾ നമ്മൾ പ്രൊക്യൂർ ചെയ്തത്. ആ ഒരു കടേനെ പറ്റി എനിക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അത് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയിട്ട് ഞാനത് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. ABC എംപോറിയോ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് എടപ്പള്ളിയിൽ തന്നെ, നമ്മുടെ ലുലുവിനൊക്കെ ഓപ്പോസിറ്റ് ആയിട്ട് ആ ഭാഗത്തായിട്ട് വരും. അവിടെ എൻ്റെ ദൈവം, എൻ്റെ ഞാൻ ഇതുപോലെ കളക്ഷൻ ആയിട്ടുള്ള, അതായത് ഒരു മെയിനായിട്ട് സാനിറ്ററി ടൈൽസ്, സാനിറ്ററി ഐറ്റംസ്, ടൈൽസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്.
ഇതുപോലത്തെ കളക്ഷൻ ഉള്ള സംഭവങ്ങൾ ഞാൻ എന്റെ ജീവിതത്തിൽ ഞാൻ വേറെ കേരളത്തില്. അതുപോലത്തെ ഒരു ഷോപ്പാണ് ഈ താഴെ കാണുന്ന ഈ സംഭവം കണ്ടോ. അതെ, ഇത് ഇത് നിങ്ങൾ എന്താ വിചാരിച്ചേക്കുന്നത്? കരിങ്കല്ലാണെന്നാ വിചാരിച്ചേക്കുന്നേ? കരിങ്കല്ലിങ്ങനെ അട്ടി അടുക്കി വെച്ചിട്ട് ചെയ്തിരിക്കുന്നാണെന്നാ വിചാരിച്ചേക്കുന്നേ? ഇവിടെ നോ, ഇത് ടൈലാണ്, വിശ്വസിക്കുക, കണ്ടാ പറയുമോ ടൈലാണെന്ന്. അതും കോൺക്രീറ്റ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ടൈലാണ് ഈ കാണുന്നത്. ഇതിങ്ങനെ മൊത്തത്തിൽ ഇത്ര ഒരു ഷീറ്റാണ്, ഒരു ഷീറ്റാണ്, നമ്മുടെ ടൈലിന്റെ ഷീറ്റ് വരുന്ന പോലെ ഷീറ്റാണ്. ഇതെടുത്ത് ഇങ്ങോട്ട് വെച്ചാൽ മതി. ഇതിന് ഒരു മാക്സിമം പേര് 2 ഇഞ്ച് കനവ് ഇതിനുള്ളൂ. ഈ മുകളിൽ ഇവിടെ വെച്ചിരിക്കുന്നത് ഇതും ഒരു ടൈപ്പ് ഓഫ് ടൈലാണ്. പിന്നെ ഈ ക്ലാഡിങ് ഉണ്ടോ, ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, വാട്ടർഫോളിന്റെ ക്ലാഡിങ്. ഇതിങ്ങനെ പല ഡിസൈനിൽ വരുന്നുണ്ട്. ആ ക്ലാഡിങ് നമ്മൾ പെയിന്റ് അടിച്ച് ആ ഒരു കളറിലാക്കി വെച്ചിരിക്കുകയാണ്. ഈ കാണുന്ന പ്രോഡക്റ്റുകളൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ എഡിസ് എംബോറിയ സോഴ്സ് ചെയ്തതാണ്. പിന്നെ അപ്പൊ ഇത്രയും സംഭവങ്ങൾ നമ്മളിവിടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും വാട്ടർഫോൾ വരും, ഗ്രീനറി വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ വരുമ്പോഴത്തേക്കിനും നമുക്ക് അവിടെ ഒരു വുഡൻ ഫ്ലോറും കൂടെ വന്നാൽ അത് വീണ്ടും പൊളിയായിരിക്കും എന്ന് എന്നോട് സജസ്റ്റ് ചെയ്തത് ABC എംബോറിയ ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈ താഴെ കാണുന്ന ഈ വുഡൻ ഫ്ലോറിങ് നമ്മൾ ചെയ്തു. ശരിക്കും ബേസിക്കലി നമുക്കിവിടെ നമ്മളകത്തുള്ള വിട്രിഫൈഡ് ടൈല് തന്നെയായിരുന്നു നമുക്കിവിടെ താഴെ കംപ്ലീറ്റ് ഉണ്ടായിരുന്നത്. ആ വിട്രിഫൈഡ് ടൈലിൻ്റെ മുകളിൽ നമ്മൾ ഇത്തരത്തിലുള്ള വുഡൻ ഫ്ലോറിങ്, ഇത് ശരിക്കും ഇവിടെ വെയിലടിക്കും, നിങ്ങൾക്ക് കാണാം, വെയിലടിക്കും, മഴ പെയ്താൽ വെള്ളം വീഴും. അപ്പോൾ ഇതൊക്കെ വീണാലും പ്രശ്നമില്ലാത്ത ഔട്ട്ഡോർ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ സൈഡിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന അത്തരത്തിലുള്ള ഒരു വുഡൻ ഫ്ലോറാണ് നമുക്കിവിടെ കാണുന്നത്. ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ഓരോ 2 വർഷം കൂടുമ്പോഴും ഇതിൻ്റെ മേളിലൊരോ കോട്ടിംഗ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കളർ മങ്ങാതെ ഇങ്ങനെ ഇരിക്കും. നമ്മളൊരു കോട്ടിങ് അടിച്ചിരുന്നു. നമ്മളിവിടെ കുറേ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഈ ചെടിച്ചട്ടിയും അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ച സമയത്ത് ഇവിടെ കുറേ സ്ക്രാച്ചസൊക്കെ വീണ്ടുമായി. അപ്പോൾ അത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് പോളിഷ് ചെയ്യണം. അകത്തും ടൈലിലൊക്കെ കുറേ സ്ക്രാച്ചസൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് പോളിഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും അത് വീണ്ടും റെഡിയാവും. അപ്പോൾ അതൊരു ഫൈനൽ വർക്ക് പെൻഡിങ് ഉണ്ട്. ആ പണിക്കാരും അടിപൊളിയായിരുന്നു. ആ പണിക്കാർ ശരിക്കും 2 ഹിന്ദിക്കാർ 2 ദിവസം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ഇൻസ്റ്റാൾ ചെയ്ത് റെഡിയാക്കിയത്. ഇവിടെ മാത്രമല്ല, നമ്മൾ ഫ്രണ്ടിലത്തെ ബാൽക്കണിയിലും ഈ സെയിം സംഭവം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നോക്ക്, ഏത് പാട്ടാ പാടുന്നേ, ഏത് പാട്ടാ പാടുന്നേ? വീൽസ് ഓൺ ദി ബസ് ഗോസ് റൗണ്ട് റൗണ്ട് റൗണ്ട്. പാടിയോ, ഇഷ്ടപ്പെട്ട ഏ? നിനക്ക് സ്വിമ്മിംഗ് പൂളിൽ പോണോ ഋഷി? സ്വിമ്മിംഗ് പൂളിൽ പോണോ? വൈകിട്ട് കൊണ്ടോ കേട്ടോ അപ്പ സ്വിമ്മിംഗ് പൂളില്. ഏ കണ്ടോ, ഇതാണ് കണ്ടി, നോക്കി കണ്ടോ, നോക്കി, ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ ആ ഡ്രസ്സ് ഫുൾ ഞങ്ങൾ നനച്ച് പോളിയായി കുതിർത്ത് ആ ഈ ബുദ്ധൻ, ഈ ബുദ്ധനെ നമ്മളിവിടെ പ്ലേസ്, ഇത് നമ്മളിത് കറക്റ്റായിട്ടൊന്ന് പ്ലേസ് ചെയ്യണം. ഒരു ഹാപ്പി ഫാമിലിയിലെ നിഹാലും പ്രിയയും കൂടെ കൊണ്ട് തന്നതാണ്. അവരുടെ ഒരു ഹാപ്പി സ്റ്റോറിൽ നിന്നും അവർ നമുക്ക് ഗിഫ്റ്റ് തന്ന സാധനമാണിത്. നല്ലൊരു വുഡൻ ബുദ്ധ, ഈ ബുദ്ധ നമ്മളിവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യണം. ഇവിടെ ശരിക്കും വൈകിട്ട് മറ്റേ ആ ബുദ്ധിസ്റ്റ് മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇവിടെ കുറച്ച് പാട്ടാണ്. വൈകിട്ട് മറ്റേ ബുദ്ധിസ്റ്റ് മ്യൂസിക് ഇല്ലേ, മറ്റേ ഉമ്മാണി എന്ന് പറഞ്ഞിട്ട് ആ സാധനം, അതിവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൈബാ. പിന്നെ ഇവിടെ നമ്മൾ വേറെ ഒരു ബുദ്ധനെ കൂടെ വെച്ചിട്ടുണ്ട്. ഇത് നേപ്പാളില് കാഠ്മണ്ഡുന്ന് വാങ്ങിച്ച ബുദ്ധനാണിത്. ഞങ്ങൾ IMB ട്രിപ്പ് പോയ സമയത്ത് ഒരു യെല്ലോ കളറിലെ ഒരു പെയിൻ്റ് അടിച്ച് വരച്ചിരിക്കുന്ന, അതായത് ഒരാൾ ചെയ്തെടുത്ത ഒരു ബുദ്ധനാണിത്. പിന്നെ ഇവിടെ നമ്മൾ കുറേ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പ്ലാന്റ്സിൻ്റെ കഥകൾ ഞാൻ വേറെ വീഡിയോയിൽ പറയാം. ഈ ഓരോ ചെടികൾക്കും ഓരോ കഥകളുണ്ട്, അത് ഞാൻ വേറെ വീഡിയോയിൽ പറയാം. പിന്നെ ദ ഫൈനൽ തിങ്, നമ്മൾ നമ്മുടെ വേൾഡ് മാപ്പ്, അതാണ് നമുക്കിവിടെ കാണുന്നത്. ഇത് നമ്മൾ ഖസാക്കിസ്ഥാനിൽ പോയി നമ്മൾ എടുത്തുകൊണ്ട് വന്ന നമ്മുടെ വേൾഡ് മാപ്പാണ്. സോ അത് നമ്മളിവിടെ ഫിക്സ് ചെയ്തു. തലടി, മുഖം വരെ നനഞ്ചെടി, തോക്കടി. ഹലോ, എച്ച്എസ് മീ, എന്തോ പരിപാടി? ഈ വേൾഡ് മാപ്പ് ശരിക്കും ഇവിടെ പിടിപ്പിച്ചത് അത് വലിയൊരു കഥയാണ്, അത് വേറെ കഥയാണ്. നമ്മളിത് ശരിക്കും അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ വാങ്ങിച്ചതാണ്. അപ്പോൾ ഇത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നപ്പോഴാണ് ഇത് ഇത്രയും വലിയ സംഭവം. അകത്ത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിവിടെ തന്നെ വെക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഈ ഒരു ഇത്രയും വലിയൊരു വാൾ നമുക്ക് ഇതിന് വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തു.
ഇത് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ചലഞ്ചിങ് ടാസ്ക് ആയിരുന്നു. പക്ഷേ ആ ചലഞ്ചിങ് ടാസ്ക് നല്ല പണിക്കാരെ എനിക്ക് കിട്ടിയതുകൊണ്ട് അതെനിക്ക് ഫിക്സ് ചെയ്യാൻ സാധിച്ചു. ഇവിടെ കത്തം പിടിപ്പിക്കാൻ വന്ന രണ്ട് ചേട്ടന്മാരുണ്ടായിരുന്നു, അവരെ കൊണ്ട് നമുക്കിത് പിടിപ്പിച്ചു. അവർ നിസ്സാര സമയം കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് നമുക്ക് അല്ല നോക്ക് 2 മണിക്കൂർ കൊണ്ട് നമുക്കത് പിടിപ്പിച്ചു തന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ എല്ലാ യാത്രകളും ഞാൻ ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് കത്തി വെച്ചിട്ടായിരിക്കും. സോ അത് നമ്മൾ റെഡിയാക്കുന്നു. ഇതെന്തായാലും അടിപൊളിയാണ്. ഇത് വേണേൽ ബാക്ക് ലൈറ്റ് ഒക്കെ വെച്ച് കൊടുക്കാം, പക്ഷേ അത് വേണ്ട. നമുക്കിവിടെ നമ്മൾ മറ്റേ സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ സ്പോട്ട് ലൈറ്റ് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ഇതിൻ്റെ രാത്രി ദൃശ്യങ്ങൾ ഈ വീഡിയോയുടെ അവസാന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് അപ്പുറത്തെ ഫ്രണ്ടിലെ ബാൽക്കണി കൂടെ പോയി കാണാം. നീ കളിച്ചാ അവിടെ, ഞങ്ങൾ പോകണേ. അപ്പം ഇനി നമുക്ക് നമ്മുടെ മെയിൻ ബാൽക്കണിയിലേക്ക് പോവാം. അതായത് നമ്മുടെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് കാണുന്ന വ്യൂ ആണ്. നമ്മുടെ ലിവിങ് റൂമിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ഇറങ്ങുന്ന ബാൽക്കണി. നമ്മൾ നേരത്തെ ഇങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്കിനും അതായത് ഇവിടെ എന്തൊക്കെയാണ്, ഏ ആരാ അത്, ബുദ്ധയാണോ, ആരാ ബുദ്ധ, ബുദ്ധ എന്ന് പറഞ്ഞ ആരാ, ആരാ ബുദ്ധൻ, ആരാ കിച്ചണോ ഇവിടെ. ബാബാ അത് തുടരുത്, താഴെ വീഴും കേട്ടോ, ബുദ്ധനെ തുടരുത്, കരണടിക്കും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ. നമ്മൾ ആ ബാൽക്കണി ശരിക്കും വുഡൻ ഫ്ലോർ ആക്കിയപ്പോഴത്തേക്കിനും അതിന് മാച്ചായിട്ട് നമ്മൾ ഇവിടെയും കൂടെ വുഡൻ ഫ്ലോർ ചെയ്യുകയാണ് ഉണ്ടായത്. കാരണം നമുക്ക് രണ്ടും ആ ഒരു ഈ വുഡും ഈ ഒരു പച്ചപ്പും നമുക്കൊരു പ്രത്യേക ഒരു ഫീൽ കിട്ടും. ഒന്നാമത് നമുക്ക് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, അപ്പോൾ നമുക്ക് വേറെ മണ്ണ് അങ്ങനെ സംഭവം മണ്ണ് ആ ഒരു നാച്ചുറൽ ഫീല് കിട്ടുന്ന ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന രണ്ട് എലമെൻറ്റ്സാണ്. ഈ ചെടികളുടെയൊക്കെ പ്ലേസ്മെൻറ്റ്സ് ഇവിടെയൊക്കെ ആണോ എന്നൊക്കെ എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. ഇതിനിപ്പോൾ ഈ ചെടിയുടെ ഗാർഡനിങ്ങിൻ്റെ ആളെ ചെടിയുടെ ആൾക്കാർ ഇവിടെ വന്നിട്ട് കൃത്യമായിട്ട് അത് പറഞ്ഞു തരണം, ഇതൊക്കെ എവിടെ വെക്കണം, ഇതിനൊക്കെ എത്ര വെയിൽ കൊള്ളണം, ഇതിനൊക്കെ ഏതൊക്കെ രീതിയിൽ ഇതിനെ കെയർ ചെയ്യണം എന്നൊക്കെ ഉള്ളത്. എന്നാൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ചെടിയൊക്കെ ചീത്തയായി പോവും. പിന്നെ ഋഷിയേ ആ വെള്ളത്തിൽ കളിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു നമ്മളൊരു സ്റ്റാൻഡുണ്ട്. ഇത് ഞാൻ ഐക്കിയയിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു വുഡൻ സ്റ്റാൻഡ്. അപ്പോൾ ഈ വുഡൻ സ്റ്റാൻഡിൽ നമുക്ക് ഇത്തരത്തിലുള്ള 3 ഫ്ലവർ പോട്ട് നമുക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഋഷിയുടെ JCB ആണ് ഗൈസ്. എന്ത് കളറായത്? ആ യെല്ലോ കളറിലെ ഋഷിയുടെ JCB ആണത്. അപ്പോൾ ഈ ഒരു വുഡൻ ഒരു ഭയങ്കര റോ ആയിട്ടുള്ള ഒരു വുഡൻ സ്റ്റാൻഡ്, അത് നമ്മൾ ഈ ഒരു ഡെക്കോറായിട്ട് നമുക്ക് മാച്ച് ചെയ്യും. ഇതൊക്കെ മനാഫ്കയുടെ സെലക്ഷനും കൂടിയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. പിന്നെ ഈ കാണുന്ന സംഭവമുണ്ട്, ഇത് ഭയങ്കര റോ ആയിട്ടുള്ള ഒരു ജസ്റ്റ് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഒരു വെസലാണ് ഇത്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് അവൻ JCB കൊണ്ട് ബുദ്ധനെ കോരാൻ പോവാ. ഋഷിയേ ഡ്രോൺ വിളിക്കട്ടെ, ഞാൻ വിളിക്കട്ടെ, ഡ്രോൺ വിളിക്കണോ, ഡ്രോൺ വന്ന് പൊക്കിയെടുത്തോണ്ട് പോവും, അകത്തോട്ട് പോ, ഡ്രോൺ കട്ടൊക്കെ പറഞ്ഞ് പേടിപ്പിച്ചേക്കുക. പിന്നെ നമ്മുടെ തുളസിത്തറ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊരു ഗ്രാനൈറ്റിൻ്റെ തുളസിത്തറയാണ്, നല്ല ഹെവിയാണ് ഈ സാധനം. ഇതിനകത്ത് നമ്മൾ തുളസി നട്ടു ഗൃഹപ്രവേശത്തിൽ നിന്ന്, അപ്പോൾ ഇതിങ്ങനെ പിടിച്ച് വരണം തുളസിത്തറ. പിന്നെ വേറെ ഒരു ചെറിയൊരു ഫ്ലവർ പോട്ട് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. എന്തുറ്റി എന്തുറ്റി തലമുട്ടിയോ, സാരമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഒരു ഗണപതിയെ നമ്മൾ ജസ്റ്റ് ടെമ്പററി ആയിട്ട് ഇവിടെ പ്ലേസ് ചെയ്തതാണ്. കാരണം നമുക്കതൊരു നല്ലൊരു പീഠത്തിൽ വേണം വെക്കാനായിട്ട്. അപ്പോൾ തൽക്കാലം ടെമ്പററി ആയിട്ട് നമ്മളിവിടെ പ്ലേസ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. ഇതിൻ്റെ ഒരു കറക്റ്റ് പൊസിഷനിങ് എന്ന് പറയുന്നത് ഇവിടെ അല്ല, ഇതിൻ്റെയൊക്കെ പൊസിഷൻ കണ്ടെത്തി നമുക്ക് റെഡിയാക്കണം. നമുക്ക് തൽക്കാലം ഗണപതിയെ നമുക്കിവിടെ ബുദ്ധൻ്റെ കൂട്ടത്തിൽ ഇവിടെ സൈഡിൽ ഇവിടെ ഇങ്ങനെ വെക്കാം തൽക്കാലം. അത് നമുക്ക് പറ്റുള്ളൂ. ഗണപതിയെ കറക്റ്റായിട്ടും നമുക്ക് പ്ലേസ് ചെയ്യണം. പിന്നെ രാവിലെയൊക്കെ ഒരു എന്താ പറയുക, ഒരു കപ്പ് ഓഫ് കോഫി ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക എന്ന് പറയുന്ന ഒരു നല്ലൊരു കാര്യമാണ്. ഇത് വലിച്ചെറിഞ്ഞു ശരിയാവുള്ളൂ. ഈ ഒരു ചെയർ നമ്മൾ ഹൈക്കിയയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് ഔട്ട്ഡോർ ചെയറാണ്. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് തോന്നുന്നു. ഇതിനൊക്കെ ചെറിയ പൈസയേ ഉള്ളൂ സാധനം തന്നെ. ഇതൊരു ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ച സാധനമാണ്. നല്ല കാറ്റാണ് കേട്ടില്ല, നിങ്ങൾക്ക് ആ ഒരു കാറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അടുക്കളയുടെ ബാൽക്കണിയിൽ നിന്ന് കയറി വരുന്ന കാറ്റാണ് നമുക്ക് ഇങ്ങനെ പോകുന്നത്. രാവിലെ ആകുമ്പോഴത്തേക്കിനും ഇവിടെ നിന്ന് ഇങ്ങോട്ട് കാറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വീട്ടിലെ ബാൽക്കണിയും നമ്മുടെ വാട്ടർ ബോഡിയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളുടെ വിശേഷങ്ങളും. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ടു എടപ്പള്ളി, ഇതേ ആ കാണുന്ന സ്ഥലം കണ്ടില്ലേ അവിടെ, ആ മാരിഡൊക്കെ കണ്ടില്ലേ ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമുക്ക് ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ആ മാരിഡിന് മുമ്പിൽ അപ്പുറത്തുള്ള ABC എംപോറിയയിലേക്ക് പോകാം. അങ്ങനെ നമ്മളിപ്പോൾ ABCയിലെത്തി. ABC ഇവിടെ എടപ്പള്ളിയിൽ തന്നെ മെട്രോ പില്ലർ 390 മുമ്പിൽ തന്നെയാണ് ഇവരുടെ ഷോറൂം. ഇതൊരു 40,000 square feet ഉള്ള ഒരു ഒരു കിഡിലൻ ഷോറൂമാണ്. 40,000 square feet ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഇങ്ങനെ ഇവരിങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഹുമൈസ് ഉണ്ട്, ജംഷീർ ഉണ്ട്. ഇവർ ശരിക്കും ഹുമൈസിൻ്റെ ഐഡിയ ആയിരുന്നു ശരിക്കും അവിടെ വുഡൻ ഫ്ലോർ ചെയ്യാമെന്നുള്ളത്, നമുക്ക് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അടിപൊളിയാക്കി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും താങ്ക് യു സോ മച്ച്. ഡോഗിയുണ്ട്. പിന്നെ കയറി വരുമ്പോൾ തന്നെ ഇവരിങ്ങനെ ഓരോ സാധനങ്ങൾ ഇവിടെ ഫുൾ ഡിസ്പ്ലേ ആണ്. നോക്കി എവിടെ നോക്കിയാലും നമുക്ക്
പല പല വെറൈറ്റി ഐറ്റംസ്, യുണീക്ക് ആയിട്ടുള്ള പല ബ്രാൻഡുകളുടെ ഓരോരോ സാനിറ്ററി സാധനങ്ങൾ നമുക്കിവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടുത്തെ ഷവറൊക്കെ കണ്ടില്ലേ, ഞാൻ കണ്ടു. ഇവിടെ പല റേഞ്ചിലുള്ള സാധനങ്ങളുണ്ട്, അതായത് സാധാരണക്കാർക്ക് വേണ്ട സാധനങ്ങൾ മുതൽ ഹൈ എൻഡ് ലക്ഷറി പ്രൊഡക്റ്റുകൾ വരെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉള്ള ഒരു ഷവറിൻ്റെ ഒക്കെ പ്രൈസ് കേട്ട് കഴിഞ്ഞാൽ ആ വിലയ്ക്ക് ഒരു വീട് വെക്കാം, അത്രയും പ്രൈസിനുള്ള സാധനങ്ങൾ വരെ ഇവിടെ ഉണ്ട്. നേരെ മറിച്ച് സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പ്രോഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. സോ നമുക്ക് ഒന്ന് രണ്ട് വ്യത്യസ്തമായ പ്രോഡക്റ്റുകൾ ഞാൻ കാണിച്ചു തരാം, പ്ലസ് നമ്മൾ സെലക്ട് ചെയ്ത സാധനം കാണിച്ചു തരാം. ഇവര് തന്നെ ഇവിടെ ഇതിനകത്ത് തന്നെ വുഡൻ ഫ്ലോർ ചെയ്തിട്ടുണ്ട്. ഇത് ഈ സാധനം തന്നെയല്ലേ നമ്മൾ എടുത്തത് അല്ലേ? ഇതൊക്കെ ഇൻഡോറും യൂസ് ചെയ്യാം, ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ യൂസ് ചെയ്യാവുന്ന സാധനമാണ് ഈ കാണുന്നത്. ഇതെന്താ ഇത്? പോട്ടി ആണോ? പോട്ടി ചെയ്യുന്ന സാധനമാണിത് കണ്ടോ? പോട്ടി ചെയ്യുന്ന സാധനമാണിത്. പോട്ടി ചെയ്യുന്ന സാധനം ഇവിടെ എന്തോരം ഉണ്ടെന്നറിയോ? അതിലെ ഡിഫറെന്റ് കളറിൽ ഡിഫറെന്റ് സാധനങ്ങള് മേളിൽ ചെല്ലുമ്പോ ഞാൻ കാണിച്ചു തരാം. ലക്ഷങ്ങൾ വിലയുള്ള പോട്ടി ചെയ്യുന്ന സാധനങ്ങൾ വരെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇതിന്റെയൊക്കെ കളർ കണ്ടില്ലേ? ഇതൊക്കെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡുകളാണ്, ഒരു പല പല ബ്രാൻഡുകൾ. ഇപ്പൊ നമ്മള് ഡ്രസ് എടുക്കുന്ന പോലെയാണ്, അതേപോലെ തന്നെ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ പല പല ബ്രാൻഡുകളുണ്ട്. നമ്മൾ കേൾക്കാത്ത കേൾക്കാത്ത ബ്രാൻഡുകൾ വരെ ഇവിടെ ഉണ്ട്. ഒരാളോടെ ഭയങ്കര പരിപാടിയാ. എന്തിനാ അത്? എന്ത് ചെയ്യാനുള്ളത്? അമ്മ കഴുകി കൊടുക്കണം. നമ്മുടെ ഫ്ലാറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാനിറ്ററി ഐറ്റംസ് എല്ലാം അവർ വെച്ചിട്ടാണ് നമുക്ക് ഫ്ലാറ്റ് ഹാൻഡ് ഓവർ ചെയ്തത്. ഇപ്പൊ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ വെക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ അതനുസരിച്ച് അവർ ചെയ്തേനെ, പക്ഷെ ഞാൻ ആ സമയത്ത് അത് മറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇതിന്റെയൊക്കെ കളറും ഡിസൈനൊക്കെ നോക്കി. ഇതൊക്കെ ഒരു ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വാഷ് ബേസിൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ റോക്ക എന്ന് പറഞ്ഞൊരു ബ്രാൻഡിന്റെ ആണ്, പാരിഷ് പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് സ്പെയിനിൽ നിന്ന് വരുന്നതാണോ? ഇമ്പോർട്ടഡ് ആണ്? ഇത് എല്ലാ പ്രോഡക്റ്റും സ്പെയിനിൽ വരുന്നതല്ല, ഇത് ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് ആണ്. അതിൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റും ചെയ്യുന്നുണ്ട്. സോ ഇവർ തന്നെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നു. ഒരു പ്രൈസ് റേഞ്ച് കുറച്ചും കൂടി വ്യത്യാസം വരും. ഇവിടെ ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് റോക്കയുടെ പ്രൊഡക്ട്സ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റോക്കയുടെ തന്നെ വാഷ് ബേസിൻസ് ഉണ്ട്, റോക്കയുടെ തന്നെ ഒരുപാട് കളർ തീമിലുള്ള പ്രൊഡക്ട്സും വരുന്നു. ആണോ? ഒരുപാട് കളർ. ഇപ്പൊ എനിക്ക് തോന്നുന്നു സാധാരണ ഈ ഒരു വൈറ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആളുകൾ കൂടുതലായിട്ട് കളർ സെലക്ട് ചെയ്ത് തുടങ്ങി അല്ലേ. അതിപ്പം നമ്മുടെ വെച്ച സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഇനിയൊരു വീട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെറ്റപ്പ് വെക്കുകയാണെങ്കിൽ അന്നേരം നമുക്ക് കളറ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഞങ്ങൾ നോക്കി അവളവിടെ ഒരാള് ഷവറൊക്കെ എടുത്ത്. എന്തിനുള്ളത്? ആ ബുശു ബുശ ചെയ്യുന്ന സാധനമാണ്, നിങ്ങൾക്ക് അറിയാം. എങ്ങനെയാ ബുശു ബുശ ചെയ്യുന്നത്? ഇതിനകത്ത് കയറുന്നുണ്ടോ? എന്നിട്ട് ബുഷ് ബുഷ് ചെയ്തോ. അതാ ബുഷ് ബുഷ് ചെയ്തോ. ഇന്നാ ചെയ്തോ. വേണ്ട. കിച്ചണൊക്കെ സാധാരണ എല്ലാവരും വേറെ ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഫ്ലാറ്റിൽ കിച്ചൺ ഒന്നും ചെയ്തിട്ട്, കിച്ചൺ വളരെ റോ ആയിട്ടാണ് നമുക്ക് ബിൽഡർ പ്രൊവൈഡ് ചെയ്തത്. കാരണം എല്ലാവരും കിച്ചൺ വേറെ സെപ്പറേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ സിങ്ക് അടക്കം നമ്മൾ എക്സ്ട്രാ വാങ്ങിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ കിച്ചൺ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ കിച്ചണിന്റെ ഡിസൈൻ ചെയ്യുന്ന ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ കിച്ചണിന്റെ സിങ്കും ബാക്കിയുള്ള ഓരോ സാധനങ്ങളും സെലക്ട് ചെയ്യാനായിട്ട്. അതനുസരിച്ചിട്ടാണ് കാരണം അവരുടെ ഒരു കിച്ചണിന്റെ തീമുമായിട്ട് അതിന്റെ കളർ കോമ്പിനേഷനുമായിട്ട് സെറ്റ് ആവുന്ന തരത്തിലുള്ള പല ഡിഫറെന്റ് ടൈപ്പിലുള്ള സിങ്ക്, കളറിലുള്ള സിങ്ക്, പല കളേഴ്സിലുള്ള സിങ്ക്, പല മെറ്റീരിയൽസിലുള്ള സിങ്ക്, ടാപ്പ് ആണെങ്കിൽ പോലും ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടാപ്പുകൾ കാണാൻ സാധിക്കും ഈ കിച്ചണിന്റെ. ഇത് കണ്ടില്ല, ഇത്രയും നീളമുള്ളത്, ഇതിങ്ങനെ പല രീതിയിൽ വലിച്ചെടുക്കാം. അങ്ങനെ പല ഡിഫറെന്റ് ടൈപ്പ് ഈ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇത് കണ്ടില്ലേ, ഇത് ഇത്തരത്തിൽ ഇങ്ങനെ വലിച്ചെടുത്തിട്ട് ഇങ്ങനെ 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 നമുക്ക് കഴുകാം. പിന്നെ ഇതിനകത്ത് പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാൻ സാധിക്കും. ഇത് ഏത് ബ്രാൻഡിന്റെ? നമുക്ക് ഒരു ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരുപാട് കളർ ഓപ്ഷൻസിൽ വരുന്നുണ്ട്. ഇത്രയും കളർ ഓപ്ഷൻസ് വേറെ ബ്രാൻഡിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നില്ല. പിന്നെ സ്റ്റീലിന്റെ സിങ്ക് അവൈലബിൾ ആണ്, കോച്ചിന്റെ അവൈലബിൾ ആണ്. നമ്മൾ കോച്ചിന്റെ സിങ്ക് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. അത് തന്നെ സിംഗിൾ ഡോർ ഉണ്ട്, ഡബിൾ ഡോർ ഉണ്ട്, അങ്ങനെ പല, സോറി, സിംഗിൾ ബൗൾ ഉണ്ട്, ഡബിൾ ബൗൾ ഉണ്ട്. അതിൽ തന്നെ ഡബിൾ ബൗൾ ചെറുതും വലുതുമായിട്ടുള്ള ഡിസൈനിലുള്ളതുണ്ട്. പിന്നെ ഇപ്പം ഈ പാത്രങ്ങളും പച്ചക്കറികളൊക്കെ കഴുകാൻ വേണ്ടിയുള്ള സ്റ്റാൻഡുകൾ, പിന്നെ ഇത് കഴുകിയെടുത്ത് വെക്കാനുള്ള സംഭവങ്ങൾ, ആക്സസറീസ്, അങ്ങനെ പല ആക്സസറീസ് സിങ്ങിനകത്ത് തന്നെ കിട്ടും. പലതരം വ്യത്യാസമുള്ള ഇത് ഇത് ഭയങ്കര സംഭവമാണ് കേട്ടോ. ഇത്രയും വെറൈറ്റി സാധനങ്ങളൊക്കെ ഇവിടെ ഒന്ന് കാണുമ്പോഴത്തേക്കും അൾട്ടിമേറ്റ്ലി നമ്മൾ ഏതാണ് എടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നമ്മളിങ്ങനെ പോകും. ഞങ്ങൾ ഫസ്റ്റ് ഇനിഷ്യലി ഒരു ഒരു എന്താ പറയാ, ഒരു ഒരു സ്റ്റീലിന്റെ സിങ്ക് ആണ് സെലക്ട് ചെയ്തത്. പിന്നെ നമ്മൾ അത് മാറ്റിയിട്ട് പിന്നെ നമ്മൾ കോച്ചിന്റെ എടുത്തു.
കോട്ട്സ് ആകുമ്പോൾ ഉള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്റ്റീലിനെക്കാട്ടി കുറച്ചും കൂടി ഒരു പ്രീമിയം ലുക്ക് നമുക്ക് കോട്ട്സിൽ കിട്ടും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നമ്മൾ സെലക്ട് ചെയ്തത് ഇതുപോലെ ഒരെണ്ണമായിരുന്നു. നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു കൗണ്ടർ ടോപ്പും ചെയ്തത് ക്വാഡ്സ് ആണ്. അതും പല മെറ്റീരിയലുള്ള ആൾക്കാർ ചെയ്യും. എനിക്ക് തോന്നുന്നു ഗ്രാനൈറ്റ് ചെയ്യും. ഗ്രാനൈറ്റ് ചെയ്യും. ഗ്രാനൈറ്റ് എന്ന് പറയാൻ ഇന്റീരിയറിൽ നമുക്ക് കുറച്ചും കൂടി മാച്ചിങ് ആയിട്ട് കിട്ടുന്നത് ക്വാഡ്സ് ആയി ക്വാഡ്സ് ആണ്. പിന്നെ കൊറിയൻ ടോപ്പ് പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷെ അത് ഇച്ചിരി മെയിൻറ്റനൻസിന് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കൊറിയൻ ടോപ്പ്, കൊറിയൻ ടോപ്പ് ആണെങ്കിലും ക്വാഡ്സ് ആണെങ്കിലും ഗ്രാനൈറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ. അപ്പൊ നമ്മളിങ്ങനെ ഇവിടെ നിൽക്കുമ്പോഴേക്കും ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിന്റെ സൗണ്ട് കേൾക്കാം. പക്ഷെ അത് വെള്ളച്ചാട്ടമല്ല ഗൈസ്. ഇത് നോക്കൂ, ഇതൊരു സ്പാ പോലെയാണ് ഈ കാണുന്ന സംഭവം. ഇത് ഗ്രോഹേ എന്ന് പറഞ്ഞ കമ്പനിയുടെ, ജർമ്മൻ ബ്രാൻഡാണ്. ഗ്രോഹയുടെ ഒരു ഡെമോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിന് എന്ത് പ്രൈസ് വരും? ഇത് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യും. ഇത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ലൈക്ക് ഇപ്പൊ ഒരു ഈ ബോഡി ഷവേഴ്സ് ഇപ്പൊ ഒരു സൈഡ് മൂന്ന്, വേറൊരു സൈഡ് മൂന്നാണ് വരുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒരു സൈഡ് രണ്ടെണ്ണം വെക്കാം, അല്ല ഒരു സൈഡ് മാത്രം ത്രീ പീസസ് വെക്കാം. ഏത് രീതിയിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഈ ഷവറിന് മാത്രം ഒരു ഇൻഡിവിജ്വൽ പ്രൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 4 lakh ഷവറിന് റേറ്റ് വരും. 4 lakh രൂപ. പിന്നെ ഇത് ക്രോമോതെറാപ്പി എന്ന് പറഞ്ഞ ഒരു കളർ മോഡ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റീം അടക്കം ഇതിൽ ചെയ്യാൻ വേണ്ടി പറ്റും. സാധാരണ വീട് വെക്കാം, പൈസക്ക് അത്രയും സെറ്റപ്പ് നമുക്ക് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് അതല്ലാതെ തന്നെ നമുക്ക് പല ബ്രാൻഡുകളുടെ സാധാരണ ഷവറുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഇതൊക്കെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എത്ര വരും? ഈ ഷവറിംഗ് ഗ്രോഹയുടെ തന്നെ കംപ്ലീറ്റ് യൂണിറ്റ് ഏകദേശം 25,000 മുതൽ കൊടുക്കാറുണ്ട്. അത് ഈ ബ്രാൻഡുകളാണ്. ഇപ്പൊ നമ്മൾ ഈ ഡ്രസ് എടുക്കുന്ന പോലെയാണ്. ഇപ്പം ടോമിയുടെ പ്രൈസ്, സീക്കയുടെ പ്രൈസ്, അർമാനിയുടെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ബ്രാൻഡുകളുടെ ആ ഒരു വില കൂടുന്നതനുസരിച്ചിട്ട് ഇതിന്റെ പ്രൈസും മാറും, ക്വാളിറ്റിയും മാറും. അതാണ് പ്രൈസ് മാത്രമല്ല, നമുക്ക് ഇപ്പം ഗ്രോഹേ പോലത്തെ പ്രൊഡക്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കംപ്ലൈൻസ് ഒരുപാട് കുറവായിരിക്കും. ഈ പ്ലംബേഴ്സിനെ വിളിച്ച് ഇടയ്ക്കിടെ ഇപ്പൊ നിങ്ങൾ ഇന്നലെ വിളിച്ച് ഒരു ടെക്നീഷ്യൻ ഒരു സൈറ്റിലേക്ക് എത്താൻ ഏകദേശം ഒരു 2 days ടൈം എടുക്കും. തീർച്ചയായും അതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാവില്ല. എല്ലാ ബ്രാൻഡും നമ്മൾ ഇവിടെ സർവീസ് ചെയ്യുന്നുണ്ട്, സർവീസ് ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ഇങ്ങനെയുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ബ്രാൻഡ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സർവീസ് അതിന്റെ ആവശ്യം വരില്ല, കംപ്ലൈൻസ് കുറവായി. ശരിയാണ്. നമുക്ക് ടോട്ടോ ആണ് ബിൽഡർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് തന്നിരിക്കുന്ന ബ്രാൻഡ് എന്ന് പറയുന്നത്. ടോട്ടോയുടെ പ്രോഡക്ട്സ് ആണ് അവിടെ എല്ലാം വെച്ചിരിക്കുന്നത്. നമ്മൾ ശരിക്കും വാട്ടർഫോളും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ളതും പിന്നെ ബാത്റൂം ആക്സസറീസ് ഒക്കെയാണ് നമുക്ക് ഇവിടെ വന്ന് വരുന്നത്. നിങ്ങളൊരു വീട് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീടിന് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഒരു ഷവർ കാണാം. ഇത് ഈ ഒരു ഷവർ പാർട്ടീഷനാണ് ബേസിക്കലി കാണുന്നത്. ഇത് തന്നെ പല ഡിസൈനിലുള്ള ഷവർ പാർട്ടീഷൻസ് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. ശരിക്കും ഇപ്പം മിക്ക ആൾക്കാരും ബാത്റൂമിൽ ഷവർ പാർട്ടീഷൻസ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിൽ തന്നെ വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് കുളിമുറി കുളിമുറിക്കകത്ത് തന്നെ പാർട്ടീഷൻ ചെയ്യുന്നു. പിന്നെ സ്റ്റീം അല്ലേ, സ്റ്റീം അങ്ങനെയുള്ള പല പരിപാടികളും ഇപ്പൊ ഇപ്പം ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോ ഇവിടെ വീണ്ടും ഇവർക്ക് ഇതിനകത്ത് സ്വിമ്മിംഗ് പൂൾ ആണോ റഷീദ? ഇതിനകത്ത് സ്വിമ്മിംഗ് പൂൾ പോലെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഉണ്ടല്ലേ. നമുക്ക് ഇങ്ങനെ കൊറേ സെറ്റപ്പുകൾ ഇതിനകത്തുണ്ട്. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ഫ്ലോറും പരിപാടികളൊക്കെ ചെയ്തു. ഇതൊക്കെ നിങ്ങളുടെ ഷവറിന്റെ ഡെമോ ആണ് ഈ കാണുന്നത്. കൊള്ളാട്ടോ, നമുക്ക് ലിഫ്റ്റ് കയറി മുകളിലേക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിൽ കയറി വരുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഫുൾ ടൈലുകളുടെ ഏരിയാസ് ആണ്. ടൈൽസ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇമ്പോർട്ടഡ് ടൈൽസ് ആണ്. ഇതൊക്കെ ഏത് ബ്രാൻഡുകളാണ്? ഇതൊക്കെ ഫിയാൻഡ്രെ അരിയോസ്റ്റാ എന്ന് പറഞ്ഞ ഇമ്പോർട്ടഡ് ബ്രാൻഡാണ്, സ്പാനിഷ് ആണല്ലേ. ഇതിങ്ങനെ കൈകൊണ്ട് തള്ളുവൊന്നും വേണ്ട, ഇവിടെ ഇങ്ങനെ സ്വിച്ച് ആക്കിയാൽ മതി, ഇതൊക്കെ അങ്ങോട്ട് പോയിക്കോളും. തന്നെ നമുക്ക് ഇത് തിക്നെസ് കുറഞ്ഞ ടൈലാണ്. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് വെച്ചാൽ നമുക്കിപ്പോ നോർമലി ഇപ്പോ സീലിംഗിൽ പോലും ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു സീലിംഗിൽ ചെയ്യാൻ. നമ്മളിപ്പോ ഇവിടെ ഒരു ഡെമോ പോലെ ചെയ്തിട്ടുണ്ട്, വാള് ഫ്ലോർ സീലിംഗ് എന്നുള്ള ഒരു ചെയ്തിരിക്കുന്നത് കൊള്ളാലോ.
ഇതൊക്കെ ഇങ്ങനത്തെ കട്ടി കുറഞ്ഞ ടൈലുകളാണോ വെച്ചിരിക്കുന്നത്? ഇതൊക്കെ ഒരു 9mm തിക്നെസ് ഉള്ള ടൈലാണ്, അതൊരു 6mm മാത്രം തിക്നെസ് വരുന്നു. അടിപൊളി. ഇവരുടെ ഷോറൂം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അവർ ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കിനും താഴെ മുകളിലും അവിടെയും ഇവിടെയും എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ പല ടൈപ്പ് ടൈൽസ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതിങ്ങനെ വന്ന് കണ്ട് സെലക്ട് ചെയ്തെടുക്കാൻ പാകത്തിന് ഒരു ഉള്ള സംഭവമാണ്. ഇനി നമ്മൾ വാട്ടർഫോള് ചെയ്താൽ നേരം നമ്മൾ സെലക്ട് ചെയ്ത സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഇരിക്കുന്ന സാധനം കണ്ടോ, ഈ സ്റ്റോണെന്ന് പറഞ്ഞിട്ട്, ഇതാണ് നമ്മൾ നമ്മുടെ വാട്ടർഫോളിന്റെ സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത്. കോൺക്രീറ്റ് അല്ലേ? കോൺക്രീറ്റ് ആണ്, കോൺക്രീറ്റ് സാധനമാണ്. ഇത് ഇങ്ങനത്തെ കുറേ ഡിസൈനിലുള്ള ഒരുപാട് പ്രൊഡക്ട്സ് വരുന്നുണ്ട്. അതെ, കുറേ ഡിസൈനിലുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ കിട്ടും. നമുക്ക് ഇഷ്ടികയുടെ ഒരു സെയിം സംഭവം, ഇത് ഇഷ്ടികയല്ല, ഇത് കോൺക്രീറ്റ് ആണ്. അപ്പൊ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടിക കൊണ്ട് തേച്ചുണ്ടാക്കിയതുപോലെ തന്നെ അല്ലേ, സെയിം ഫിനിഷിംഗ് ആണ്. അത് വുഡൻ ഫിനിഷ് ഉണ്ട്. ഇത് ഇവിടേക്ക് വരുമ്പോഴത്തേക്കിന് കുറെ നാച്ചുറൽ സ്റ്റോൺ ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഫംഗസ് അങ്ങനെയുള്ള പ്രോബ്ലംസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കംപ്ലീറ്റ് ക്ലാറ്റയിലും അതേപോലെ നാച്ചുറൽ സ്റ്റോണും ആണ്. ബാക്കി ഇതൊക്കെ ഒരു ഇമ്പോർട്ടഡ് ഇതാണ്. നമ്മളെടുത്ത് ടൈൽ അപ്പുറത്തുള്ള സംതിങ് സിമിലർ ഡിസൈൻ ആണ്. ഇതെല്ലാം ഈ പറഞ്ഞ പർപ്പസിന് യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. ഇതൊക്കെ ഇതിലൊരു ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ്. അപ്പൊ ഇത് നാച്ചുറൽ സ്റ്റോണേ അല്ല, ഇതെല്ലാം കോൺക്രീറ്റ്. ഇതൊന്നും നാച്ചുറൽ സ്റ്റോൺ അല്ല. അല്ല, അതൊക്കെ നാച്ചുറൽ സ്റ്റോൺ ആണ്. ഇത് നാച്ചുറൽ സ്റ്റോൺ അല്ല. ഇത് എല്ലാം കോൺക്രീറ്റ് സാധനങ്ങളൊക്കെ മിക്സ് ക്ലാറ്റൈൽസ് ഉണ്ട്. പ്രൈസിംഗ് ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടോ? എങ്ങനെയാണ് നാച്ചുറൽ സ്റ്റോൺ? നാച്ചുറൽ സ്റ്റോൺ നമുക്ക് ഇവിടെ സ്റ്റാർട്ടിംഗ് ഒരു 60 rupees മുതൽ സ്റ്റാർട്ടിംഗ് വരുന്നുണ്ട്. ഇതിൽ ഏകദേശം ഒരു 230-200 ആ റേറ്റ് ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത്. ഇത് കൂടുതലാ? കൂടുതലാ. ഓ, നാച്ചുറൽ സ്റ്റോൺ ആണ് ലാഭം. നാച്ചുറൽ സ്റ്റോൺ പ്രൈസ് റേഞ്ച് കുറവാണ്, കാരണം സ്ലൈറ്റ് സ്റ്റോൺ പോലത്തെ നാച്ചുറൽ സ്റ്റോൺ പ്രൈസ് റേഞ്ച് കുറവാണ്. ഡ്യൂറബിലിറ്റി കൂടുതലാണോ? ഡ്യൂറബിലിറ്റി കൂടുതലാണ്, കാരണം ഇതിലൊരു ഹൈഡ്രോളിക് കോട്ടിംഗ് വരുന്നുണ്ട്. അപ്പൊ സോ നമുക്ക് ഈ ഫംഗസ് അങ്ങനെയുള്ള സാധനങ്ങൾ ഇതിലേക്ക് അങ്ങനെ പിടിക്കില്ല. പിന്നെ നമ്മുടെ ഇന്റീരിയറിനെ മാച്ച് ചെയ്യുന്ന ഏത് കളർ തീമിലും ഇത് ഇങ്ങനെ ചെയ്തെടുക്കാനും പറ്റും. നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. കസ്റ്റമൈസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇതിങ്ങനെ കുറേ യുണീക്സ് ആണ്. ഇത് ബേസിക്കലി എന്താ പറയുക, നമ്മൾ ഇന്റീരിയർ ഡിസൈൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുപോലുള്ള ഒരു ഷോപ്പ് വന്ന് വിസിറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറേ ഐഡിയാസ് കിട്ടും. ഇവിടെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഇപ്പം താഴെ കിടക്കുന്ന ഡയലി ഉണ്ടോ? അപ്പോൾ ഇത് കാണുമ്പോഴായിരിക്കും ചിലപ്പം എനിക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം എൻ്റെ വീട്ടിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്കൊരു ഐഡിയാസ്. നമ്മൾ നേരത്തെ കണ്ട ടൈൽസിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ്, പല ഡിസൈൻസ് ബ്രാൻഡ്സിൻ്റെ ഡിഫറെൻറ്റ് ഡിസൈൻസ് ആണ്. കൊള്ളാം. പിന്നെ എനിക്ക് തോന്നുന്നു ഈ കാണുന്നത് നമ്മുടെ ബെഡ്റൂമിൽ നമുക്ക് വുഡൻ ഫ്ലോറിംഗ് ഉണ്ട്. അത് ബിൽഡർ തന്നെ ചെയ്തതെന്നാണ്. ഇപ്പൊ പല ആൾക്കാരും ഓഫീസസും ബെഡ്റൂംസും ഒക്കെ വുഡൻ ഫ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ വുഡൻ ഫ്ലോർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലുള്ള പല ഡിസൈൻ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇത് വുഡൻ ഫ്ലോറിംഗ് മാത്രമാണോ ചെയ്യുന്നത് കൂടുതലും? വുഡൻ ഫ്ലോറിംഗ് ആണ്. നമുക്ക് നോർമലി SPC എന്ന് പറഞ്ഞൊരു സ്റ്റോൺ പോളിമർ കോമ്പോസിറ്റ് ഒരു പ്രൊഡക്റ്റ് ഉണ്ട്. അത് പ്രൊഡക്റ്റ് കുറച്ചും കൂടി വാട്ടർ പ്രൂഫ് അങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത്. ഇത് ആക്ച്വലി നമുക്ക് ഇതിനെ ഒരു 170 മുതൽ ഒരു 330-350 വരെയുള്ള റേഞ്ച് ഈ കിക്ക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ. കിക്ക് സ്റ്റെപ്പ് ഒരു ബെൽജിയം പ്രൊഡക്റ്റ് ആണ്, ഇമ്പോർട്ട് ബ്രാൻഡ് ആണ്. ഇതിനൊക്കെ എന്ത് സ്ക്വയർ ഫീറ്റ് അപ്രോക്സിമേറ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ്? 170-160 ആ റേറ്റ് ആണ് സ്റ്റാർട്ടിംഗ് സ്ക്വയർ ഫീറ്റ്. യെസ്. ഓക്കെ. പിന്നെ ഇതൊക്കെ ഒരു ഇതിന്റെ ഒരു മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കൊരു ഓൾറെഡി ലേ ചെയ്ത ഒരു വീട്ടില് ഇപ്പൊ ഒരു 4-5 വർഷം 6 വർഷമായിട്ട് ഒരു ടൈല് ലേ ചെയ്ത് തീർക്കുന്ന വീട്ടിലാണെങ്കിൽ അവിടെ ഇപ്പൊ ആ ടൈല് പൊളിച്ചു മാറ്റുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് നമുക്ക് ഈ സാധനം പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് 500-600 സ്ക്വയർ ഫീറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പൊട്ടിക്കാൻ പറ്റും. ഇതിന്റെ മുകളിൽ നമ്മളൊരു ഫോം ഫിലിം ഫോം വിരിച്ചിട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ ലോക്ക് ചെയ്ത് പോവാണ് ഈ സംഭവം. അത് ഞാൻ കണ്ടോ നമ്മളെ. അപ്പൊ ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഈ പൊടി അങ്ങനെയുള്ള സാധനങ്ങള് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും വരുന്നില്ല. അത് ഈ പൊളിക്കുന്ന സമയത്ത് ടൈല് റിനോവേഷൻ ടൈമിൽ ടൈല് പൊളിച്ചു മാറ്റുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള പ്രോബ്ലംസും കാര്യങ്ങളും ഒന്നും ഇതിൽ ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് റിനോവേഷൻ വർക്കിനൊക്കെ വുഡൻ ഫ്ലോർ. ഇതൊരു നമ്മുടെ ഒരു വീടുകൾക്ക് എന്തിനേലും ഒരു പ്രീമിയം ടച്ച് തരുന്ന ഒരു സംഭവമാണ് ഈ വുഡൻ ഫ്ലോറിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ വുഡൻ ഫ്ലോർസ് നല്ലൊരു സംഭവമാണ് നിങ്ങൾക്ക് വെക്കുകയാണെങ്കിൽ. 25 വർഷത്തോളം വാറന്റിയോളും കമ്പനി. പല സ്ഥലത്തും ടൈൽസ് ഒട്ടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ ടൈൽ ഇളകി പോകുന്ന ഒരു പ്രശ്നം പല ആൾക്കാർക്കും പ്രത്യേകിച്ച് ഫ്ളാറ്റുകളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചൂടത്ത് ടൈൽ ഇളകി പോവുക പ്രോപ്പർ ആയിട്ട് ചെയ്തില്ലെങ്കിൽ ഉള്ളത്. ജർമ്മൻ ഇമ്പോർട്ടഡ് കോൺക്രീറ്റ് മെറ്റീരിയൽ ആണ് ആക്ച്വലി പ്രൊഡക്റ്റ്. ഇത് ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ചെയ്ത് ഇതൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വരുന്നത് ബെൻഡൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്ത് വരുന്നതാണ്. നമ്മൾക്ക് ഒരുപാട് ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് കളർ ഓപ്ഷൻസിലും കോൺക്രീറ്റ് ആണ് ഇത് ബേസിക്കലി. സിമ്പിൾ ആയിട്ട് നമ്മൾ കഴിഞ്ഞവണ്ണം ബാലി പോയി താമസിച്ച ഒരു പോൾവില്ലയില്ല, പോൾവില്ലയിൽ ഏകദേശം ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇതിങ്ങനെ ഫുൾ ഒരു സെറ്റാണ് കേട്ടോ, ഈ ഒരൊറ്റ സെറ്റ്. ഒരു നമുക്ക് വേണമെങ്കിൽ വാഷ് ബേസിന് ബാത്ത് ടബ് അതേപോലെ സംഭവങ്ങളൊക്കെ ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും.
സിംഗിൾ പീസ്. അപ്പൊ ഇത് നമ്മുടെ ഡിസൈൻ അനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പറ്റും നോർമലി ഇപ്പൊ ഒരു ടബിന്റെ ഒരു ഷേപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇന്റഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന രീതിയിൽ ഇത്തരത്തില് ചെയ്തിരിക്കുകയാണ് ഈ സംഭവം. നിങ്ങള് ഡോഗിനെ കാണാൻ പോയതാണോ? ഡോഗിനെ കാണാൻ പോയതാണോ? സ്വിമ്മിംഗ് പൂള് കാണാൻ പോയതാ? സ്വിമ്മിംഗ് പൂൾ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഈ കാണുന്നൊക്കെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സ്റ്റൈലാണ്. നമുക്ക് പല പല കളറിലുള്ള പല കളർഫുൾ സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടില്ലേ. ഇതൊക്കെ നോക്കി, ഇത് നമ്മുടെ ചെങ്കല്ല് പോലത്തെ സാധനം അല്ലേ? ചെങ്കല് തന്നെയാണ്. ചെങ്കല്ല ഒറിജിനൽ അല്ലേ? അത് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്തിട്ട് ചെയ്യുന്ന. അപ്പൊ അതിങ്ങനെ ടൈലായിട്ട് വരും അല്ലേ? അപ്പൊ നോർമലി ചെയ്തിട്ട് ചെങ്കല്ലിന്റെ ഒരു ഫിനിഷിംഗ് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളോട്ടോ പരിപാടി. താഴെ കിടക്കുന്ന ടൈൽസ് ഒക്കെ കണ്ടില്ലേ, എല്ലാം ഭയങ്കര കളർഫുൾ സാധനങ്ങൾ. ഇതൊക്കെ നമുക്ക് ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ്, ഇപ്പൊ ഒരു സ്വീറ്റ്ഹാർട്ടിന് ഒരു പർട്ടിക്കുലർ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് കസ്റ്റമൈസ് എടുക്കാൻ പറ്റും. ഈ കാണുന്ന പ്രിന്റ് ടൈൽസ് ഒക്കെ ഉണ്ടല്ലോ. ഇത് എന്ത് സാധനമാണ്? ഇത് സെറാമിക് ആണോ? ഇത് വിട്രിഫൈഡ് ടൈൽസ് ആണ്. പോർസിലിൻ ടൈൽസ് ആണ്. പോർസിലിൻ എന്ന് പറയും. ഓരോ സ്റ്റൈലുകൾ ഓരോ പർപ്പസിന് ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. ഇപ്പൊ ഈ കാണുന്നതാണോ? ഇതാണ് നമ്മൾ സെലക്ട് ചെയ്ത വാട്ടർഫോളിന്റെ ടൈൽ. ഈ കാണുന്നത് ഇതിന്റെ മേളിലുള്ള, അതും വേണേൽ വാട്ടർഫോളിന് നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ അങ്ങനെ പല പർപ്പസ് ഇത് കണ്ടു. ഇത് കണ്ട വുഡിന്റെ ഒരു ഫിനിഷിംഗ് ഇല്ലേ? പക്ഷെ വുഡ് ആണോ? അല്ലല്ലോ, അല്ല. അത് ടൈല് പോലെ സാധനമാണ്. ഇതിപ്പോ ഇതൊക്കെ എവിടെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അത്തരത്തിലുള്ള തീം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാളവിടെ സ്റ്റിക്കറൊക്കെ പറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇനി നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ടി സെലക്ട് ചെയ്ത ക്വാർട്സ് ഞാൻ കാണിച്ചു തരാം. ക്വാർട്സ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ക്വാർട്സ് എന്ന് പറയുന്നത്? ക്വാർട്സ് ആക്ച്വലി നമ്മുടെ ഡയമണ്ട്, പ്ലാറ്റിനം ഇതൊക്കെ പറയുന്ന പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് ക്വാർട്സ്. ഗ്രാനൈറ്റ് മെറ്റീരിയൽ ഒരു പ്രൊഡക്റ്റ് ആണ് ക്വാർട്സ്. അപ്പൊ ഈ ക്വാർട്സ് പൊടിച്ചിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൽ മിക്സ് ചെയ്തിട്ട് വരുന്ന ഇതാണ്. അതോ ചില ബ്രാൻഡിൽ അതിന്റെ പെർസെന്റേജിന്റെ റേഷ്യോ വളരെ കുറവായിരിക്കും. മാർക്കറ്റിൽ ഇപ്പോൾ 350-500 റുപ്പീസിനും ക്വാർട്സ് അവൈലബിൾ ആണ്. പക്ഷേ ക്വാർട്സ് നല്ല വെയിറ്റ് ഉണ്ട്. ഇപ്പോൾ തിക്നെസ് ഏകദേശം ഒരു 15 mm മുതൽ 18 mm, 20 mm ആ തിക്നെസ്സിലൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ കിച്ചന്റെ ആ ഒരു ആവശ്യത്തിന് ആയതുകൊണ്ട് നമുക്കൊരു 20 mm ക്വാർട്സ് കൊടുക്കാം. 20 mm പറയുമ്പോഴത്തേക്കും ഇത് ഈ ഒരു സൈസ് വരും തോന്നുന്നില്ലേ? ഇത് 20 mm അല്ല, ഇത് ആക്ച്വലി രണ്ട് പീസിനെ ജോയിന്റ് ചെയ്ത് ചെയ്തതാണ്. ഇതൊരു നല്ല ലാബേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഈ ക്വാർട്സിന്റെ ഒരു മെയിൻ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിന്റെ ജോയിന്റ്സ് കാണാൻ പറ്റും. ജോയിന്റ്സ് ജോയിന്റ്സ് മീൻസ് രണ്ട് പീസ് അടുപ്പിച്ച് വെക്കുന്ന സമയത്തുള്ള മാത്രമാണ്. അത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സോളിഡ് സർഫേസ് പോലത്തെ കൊറിയൻ ടോപ്പ് പോലത്തെ മെറ്റീരിയൽ ചെയ്യണം. പക്ഷെ കൊറിയൻ ടോപ്പ് പോലത്തെ മെറ്റീരിയൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൊറിയൻ ടോപ്പ് നമ്മൾ ആദ്യം ഒന്ന് പ്ലാൻ ചെയ്തിരുന്നു, പിന്നെ നമ്മൾ ക്വാർട്സിലേക്ക് മാറിയതാണ്. ശരിക്കും ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഈ പ്രൊഡക്റ്റിലേക്ക് പോകാൻ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ ടെറാസോ പാറ്റേൺസ് ഒക്കെ ഇവിടെ വന്ന് ഇത് പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ ഞങ്ങൾ കുറെ ടൈം എടുത്തു. കാരണം ഇത് ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും കളക്ഷൻ കണ്ടു കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് കുറേയധികം കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ എടുത്തത് AGL എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ്. AGL എവിടത്തെയാണ്? AGL ഇന്ത്യൻ പ്രോഡക്റ്റ്, ഇന്ത്യൻ ബ്രാൻഡ്. ഇന്ത്യൻ ബ്രാൻഡ് AGL എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് നമ്മൾ. ഒരുപാട് കളക്ഷൻസ് AGL വരുന്നുണ്ട്. AGL ആണ് കുറെ കളക്ഷൻ കണ്ടത്. പിന്നണിയോ ഇതും ഇമ്പോർട്ടഡ് സാധനങ്ങൾ ഉണ്ടോ? AGL ഇമ്പോർട്ടഡ് പ്രോഡക്റ്റ് ഉണ്ട്, സീസർ സ്റ്റോൺ എന്ന് പറയും. അപ്പൊ പ്രൈസ് ഒക്കെ നേരെ ഡബിൾ അല്ലേ? അത് സീസൺ സ്റ്റോൺ ഇപ്പുറത്തുണ്ട്. അത് ഏകദേശം ഒരു 1250 മുതൽ ഒരു 5000 ആ റേഞ്ച് വരെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഇവിടെ എല്ലാ പ്രോഡക്റ്റ് സെലക്ട് ചെയ്യാൻ വന്നപ്പോഴും നമ്മുടെ മനാഫ്ക നമ്മുടെ ഉണ്ടായിരുന്നു. കാരണം ഈ നമ്മള് സെലക്ട് ചെയ്തുകൊണ്ട് ഒരു സാധനം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമ്മുടെ ഇന്റീരിയറായിട്ട് മാച്ച് ആവില്ല. അപ്പോ അത് കംപ്ലീറ്റ് ഈ ആർക്കിടെക്ടിനെ കൊണ്ട് വേണം പോയി സെലക്ട് ചെയ്യാനായിട്ട്. ഇത് മറ്റേ പ്രോഡക്റ്റ് അല്ലേ? ഇത് സീസൺ സ്റ്റോൺ. സീസൺ സ്റ്റോൺ. യെസ്. ആരാ അത് പേടിക്കാൻ എന്തോ? ഇത് ആരാ നോക്കി? ഇത് കണ്ടോ? ഇത് കണ്ടോ? അപ്പ ഇരിക്കും നോക്കി. ഹായ്, ഇത് നോക്ക്. ആ ഇത് അപ്പ ഇരുന്ന കണ്ടോ? അയ്യോ, ഡോഗി. ഡോഗിയുടെ മേളിലിരുന്നല്ലോ അപ്പ. ഇങ്ങോട്ട് വാ, ഇവിടെ മേളിൽ കയറി ഇരിക്കും. എന്തിനാ പേടിയാണ്? ശരിക്കണല്ലോ, നമ്മള് ഇനീഷ്യലി നമ്മുടെ ബാൽക്കണിയിൽ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇതുപോലെ ഈ സാധനം ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് അവിടെ അങ്ങനെ ഒരു വുഡൻ ഫ്ലോർ ചെയ്താലോ എന്നുള്ളൊരു പ്ലാൻ എൻ്റെ മനസ്സിൽ വന്നത്. അപ്പോൾ ഇത് ഈ സെയിം സാധനം നമ്മളോട് ഇട്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ കുറച്ച് വുഡൻ ഫ്ലോർ ഇട്ടിട്ട് ബാക്കി ഇങ്ങനെ കല്ലുകൾ ഇടാം എന്നുള്ളതായിരുന്നു പ്ലാൻ. ഞാനവിടെ കല്ലുകൾ ഇട്ടിരുന്നെങ്കിൽ ആ കല്ലെല്ലാം അവിടെ താഴെ 17 നിലനിരകളെ താഴെ എടുത്ത് വലിച്ചെറിഞ്ഞേനെ. അതെ, കംപ്ലൈൻസ് ആയേനെ. ഇപ്പൊ തന്നെ ഇവിടെ കല്ല് പെറുക്കിയിടലാണ് പരിപാടി. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ അത് ഈ കാണുന്ന സാധനം കണ്ടോ? ഇത് ശരിക്കും ഒരു സോന റൂമാണ് അല്ലേ? അതെ. ഇത് ശരിക്കും നമുക്ക് ഇതൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്യാവുന്ന പരിപാടിയാണ്.
ഇത് ഇതിനിങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് ഇതിനകത്തോട്ട് നമുക്ക് ഇങ്ങനെ കയറി ഇരുന്നിട്ട് ഇതൊക്കെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് സോല സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് പരിപാടി കണ്ടല്ലേ. ഇത് ഇതിനെന്ത് കോസ്റ്റ് വരും നമുക്ക് ഈ സാധനം? 4,00,000 രൂപ വരെ ഉണ്ട് ഈ ഒരു സാധനത്തിന് അല്ലേ. ഇത് എന്ത് ടെക്നോളജിയിലാ ഇത് ചൂടാവുന്നത്? ഇത് ആക്ച്വലി ഒരു കോയിൽ ഉണ്ട് ഇവിടെ, ഇവിടെ ഇലക്ട്രിക് കോയിൽ ഉണ്ട് ഇവിടെ സൈഡിലേക്ക്, കറണ്ടില്ല. അങ്ങനെ പല സംഭവങ്ങളും പല പല സംഭവങ്ങളും ഉണ്ടല്ലേ. ഇതൊക്കെ ഇപ്പൊ നിങ്ങളൊരു ചെറിയൊരു ഹോം സ്റ്റേയോ അല്ലെങ്കിൽ ഒരു റിസോർട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു ചോദിക്കാം. നോർമലി നമുക്കൊരു സ്റ്റീം മാത്രമായിട്ട് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു പിന്നെ ഒരു 80,000 ഒക്കെ ചെയ്യാൻ പറ്റും. ഇത് കുറച്ചുകൂടെ ഫീച്ചേഴ്സ് ഉള്ള സാധനം. പിന്നെ ഇവിടെ വലിയ വലിയ ജക്കൂസികളുണ്ട്. ഇവിടെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കും. ഇവിടെ ഇവിടെ എല്ലാം വുഡൻ ഫ്ലോറിംഗ് ആയിരുന്നു ഞാൻ കഴിഞ്ഞ വന്നപ്പോഴത്തേക്കും. ഇവിടെ ഇവരിങ്ങനെ ഇടക്കിടക്ക് ഈ പ്രോഡക്റ്റുകൾ മാറ്റിക്കൊണ്ടിരിക്കും. പുതിയ പുതിയ പ്രോഡക്റ്റുകൾ വരുമ്പോൾ അതിങ്ങനെ വെച്ചോണ്ടിരിക്കും. ഇത് കണ്ടല്ലോ, ഇതൊക്കെ വലിയ വലിയ ജക്കൂസികളാണ്. ഇതൊക്കെ വലിയ വലിയ വീടുകളിലും പിന്നെ വലിയ വലിയ റിസോർട്ടുകളിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെയാണ്. ഇത് ഇത് ഏത് ബ്രാൻഡിന്റെയാണ്? ഇത് ആക്ച്വലി ഇത് ഓയിസ്റ്റർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ആണോ? ഇന്ത്യൻ ബ്രാൻഡാണ്. ഈ ഒരു സാധനത്തിന് എത്ര രൂപ വരെ വരും? 8.5 അങ്ങനെ ഒരു കോസ്റ്റ്. ദൈവം ആലോചിച്ചി, നമ്മളൊരു റിസോർട്ടിൽ പോകുമ്പോഴത്തേക്കിനും ആ റിസോർട്ടിൽ ഇത്രയും സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമിന് അവർ 25,000-30,000 റെന്റ് പറയുന്നത് വെറുതെ ആണോ? കാരണം ഒരു ജക്കൂസിക്ക് തന്നെ 8,00,000-9,00,000 രൂപ ആയിരിക്കും കോസ്റ്റ് വരുന്നത്. അപ്പൊ അവിടെ എന്തോരം ഫീച്ചേഴ്സ് ഉണ്ടാവും? നോർമലി നമുക്കിപ്പോ ഒരു സിംഗിൾ സീറ്റർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 1.5-1,00,000 മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ജക്കൂസി. പിന്നെ നമ്മള് വാട്ടർ ഹീറ്റർ മറ്റും ഒക്കെ എടുത്ത് ഇവിടെ തന്നെയാണ്. അതും ഈ എയോ സ്മിത്ത് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ശരിക്കും എനിക്ക് എയോ സ്മിത്ത് കമ്പനിയെ പറ്റി എനിക്ക് അറിയത്തില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞപ്പോഴാണ്. ഇതില് തന്നെ നമ്മള് വെർട്ടിക്കലും ഹൊറിസോണ്ടലും ഉണ്ട്. നമ്മള് ഹൊറിസോണ്ടൽ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. 10 ലിറ്ററിന്റെ ഹൊറിസോണ്ടൽ വാട്ടർ ടാങ്ക് ആണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ കാണുന്ന വിട്ര എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്. നമ്മൾ ഇവരുടെ ഈ ബ്രാൻഡിന്റെ ബാത്റൂം ആക്സസറീസ്, അതായത് നമ്മുടെ ടവൽ റോഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇല്ല, അതൊക്കെ നമ്മൾ ഈ ഒരു ബ്രാൻഡിനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതൊരു ടർക്കിഷ് ബ്രാൻഡാണ്. നമുക്ക് ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇസ്താൻബുൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരുടെ കുറേ സംഭവങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ടർക്കിഷ് ബ്രാൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും ടർക്കിയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കൊമോഡൊക്കെ കണ്ടോ? ഇത് കണ്ടോ? ഇതെന്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാ? ഇത് പ്രസ് ചെയ്താൽ മതി. പ്രസ് അല്ല, ഇങ്ങനെ കൈകൊണ്ട്. ആണോ? ശരി. ഇത് ആക്ച്വലി ഐപോഡ് ഡിസൈനർ വിട്രയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു ഡിസൈനാണ്. ഇവർക്ക് ഇവിടെ കുറെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മോഡൽസിലുള്ള ക്ലോസറ്റ്സ് അവൈലബിൾ ആണ്, പല ടൈപ്പ് കളേഴ്സിൽ. വിട്രന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കളേഴ്സിൽ സാനിറ്ററി വെയർ അവൈലബിൾ ആണ്. ഇപ്പൊ ഡബ്ല്യു സി ഇപ്പം ഒരു ബാത്റൂമിലേക്ക് വൈറ്റ് ആണെങ്കിൽ ആ സെയിം ഡിസൈൻ തന്നെ ബ്ലാക്ക് ടോപ്പ് അങ്ങനെ ഒരുപാട് കളേഴ്സിൽ അവൈലബിൾ ആണ്. ബ്ലാക്ക് ഇതൊക്കെ സംഭവം അടിപൊളിയാട്ടോ. പിന്നെ ഷവേഴ്സ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയാണ് നമ്മുടെ ബാത്റൂം ആക്സസറീസ് വരുന്നത്. ഈ ബാത്റൂം ആക്സസറീസിൽ നമ്മൾ ഈ മെയിനായിട്ട് ടവൽസ് ഒക്കെ ഇട്ട് വെക്കാനും ബാക്കിയുള്ള സാധനങ്ങൾക്കും വേണ്ടിയുള്ള ഈ വിട്രയുടെ തന്നെ സാധനങ്ങളാണ് നമ്മൾ എടുത്തത്. ഇവിടെ നിന്ന് ഈ കാണുന്നത് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ഡിസൈനിലുള്ള സാധനമാണ്. പല മോഡലിലുള്ള ടവൽ റാക്കുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇത് കുറച്ചും കൂടെ വലുതുണ്ടായിരുന്നു, നല്ലതായിരുന്നു എനിക്ക്. അതാണ് ഞാനിപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് കിട്ടിയില്ല. ഞാനൊരു അറേഞ്ച് ചെയ്ത് തരാം. എനിക്ക് നമ്മുടെ ഈ ഹോട്ടൽസിലൊക്കെ വെക്കുന്ന ഒരു സാധനമുണ്ട്, ഞാൻ അതിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും നമ്മൾ ഇവിടെ നിന്ന് തന്നെ എടുത്ത് വെച്ചു. പിന്നെ യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഇവിടെ ഒന്ന് നിങ്ങളൊന്ന് വന്ന് നോക്കുക. നിങ്ങളൊരു വീട് വെക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വന്ന് നോക്കാൻ പറ്റിയൊരു സ്ഥാപനമാണ് എ ബി സി എം പോറി അടപ്പള്ളിയിൽ, എറണാകുളം, പിന്നെ അണ്ടർഗ്രൗണ്ട് അല്ലെങ്കിൽ എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ലുലുവിലൊക്കെ കയറാൻ വരികയാണെങ്കിൽ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. സോ യു കൻ ജസ്റ്റ് കം ആൻഡ് ഹാവ് എ ലുക്ക്. ഇനി നമുക്ക് എന്തെങ്കിലും യുണീക് സാധനങ്ങൾ, മറ്റേ ജാപ്പനീസ് ടോയ്ലറ്റ് എവിടെയാണ്? താഴെ. അതെനിക്ക് കാണണം, അത് കാണിച്ചില്ല, കാണണം. ഇനി ഞങ്ങൾക്ക് ജെസ്സി എന്ന് പറഞ്ഞ ഒരു ഇറ്റാലിയൻ ബ്രാൻഡ് പരിചയപ്പെടുത്താം. ഇത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം പ്രോഡക്റ്റ് റേഞ്ചിലുള്ള, ഐ മീൻ പ്രീമിയം ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്ന ഒരു ബ്രാൻഡാണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് കുറേ സംഭവങ്ങൾ നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ജെസ്സി, ഞാൻ ആദ്യമായിട്ടാണ് ജെസ്സിയുടെ സംഭവങ്ങൾ കേൾക്കുന്നത്. ജെസ്സി എന്ന് പറഞ്ഞത് ഒരു ശരിക്കും ഒരു പിന്നെ കംപ്ലീറ്റ്ലി ഇമ്പോർട്ടഡ് ബ്രാൻഡാണ്. നമുക്ക് ആക്ച്വലി ഒരു കസ്റ്റമർക്ക് നോർമലി ഒരു ബ്രാൻഡ്സിൽ ഒരു ഗോൾഡ്, ബ്ലാക്ക് ആ കളേഴ്സ് ഒക്കെ കുറച്ച് കോമൺ ആണ്. അല്ലാതെ ഒരു ആന്റിക് ബ്രാസ്, അതേപോലെ അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ബ്രോൺസ് കളേഴ്സ്. ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ വീട്ടിലെ തീം ഏകദേശം ഈ കളറൊക്കെയാണ്. ഇതുപോലത്തെ ഒരു ഇത് വാഷ് ബേസിനാണ് കേട്ടോ.
സെൻസർ കണക്ടിവിറ്റി ഉള്ള മോഡൽ നമ്മളിവിടെ കൊണ്ട് കൈ വെക്കുമ്പോ ഇങ്ങനെ വെള്ളം വരുന്ന ടൈപ്പ് ഒരു സാധനം. അപ്പോ ഇത് ഇതൊക്കെ ശരിക്കും നമുക്ക് നമ്മുടെ കളർ തീമിനനുസരിച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കുറെ പ്രോഡക്റ്റുകളാണ്. ഇതൊക്കെ തന്നെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് ആണ്. ഈ പൈപ്സ് എല്ലാം അല്ലേ, ഇതിപ്പോ ഈ കളറിൽ നമുക്ക് കംപ്ലീറ്റ് ബാത്റൂമിൽ ഫിറ്റിംഗ്സ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. സാനിറ്ററി വെയർ അല്ല, ഫിറ്റിംഗ്സ് ബാക്കിയുള്ള ഷവേഴ്സ് ആയാലും ബാക്കിയുള്ള ബാത്റൂമിന്റെ ആക്സറീസ് ആയാലും ഒക്കെ കളറിൽ. ഈ ഒരു പൈപ്പിന് എത്രയായിരിക്കും പ്രൈസ് വരിക? ഏകദേശം 1 lakh അടുത്ത്. ടാപ്പിന്റെ പ്രൈസ് ആണ് ഏകദേശം 1 lakh എന്ന് പറയുന്നത്. അത്രയും പ്രീമിയം. പിന്നെ ഇതിന്റെ മെയിൻ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പ്രൊഡക്റ്റിന്റെ ഈ ഒരു ഡീറ്റെയിലിംഗ് ആണ്, ഈ ഡിസൈൻ ഡീറ്റെയിലിംഗ്. ഇതൊരു പിന്നെ എലഗൻസ് എന്ന് പറഞ്ഞ ഡിസൈൻ ആണ്, ജെസിയുടെ എലഗൻസ് എന്ന് പറഞ്ഞ ഡിസൈൻ ആണ്. സോ ഈ ഡീറ്റെയിലിംഗ് കംപ്ലീറ്റ് അവർ എല്ലാ പ്രൊഡക്റ്റിലും കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു ടാപ്പിൽ കാണുന്നത് ഷവേഴ്സിലുണ്ട്, അതുപോലെ ഇതിന്റെ ഈ ഡൈവേർട്ടേഴ്സിന്റെ ഈ ഒരു ഇതിലുണ്ട്, ആൻഡ് ഷവറിന്റെ ലിവറിൽ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഈ സാനിറ്ററി വെയറിൽ WC-യിലും അതുപോലെ വാഷ് ബേസിനിലും മിററിലും പോലും ഈ ഒരു ഡിസൈൻ ഡീറ്റെയിലിംഗ് ജെസി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ്. അത് ഏത് ബ്രാൻഡ് ജെസിന്റെ ഏത് പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും നമുക്ക് അത് കാണാൻ പറ്റും. ഇതിന്റെ ഇത് ഒട്ടിച്ച് വെച്ചിരിക്കുന്നു അല്ല, അതിന്റെ കേട്ടോ ക്രാസ് ആ കംപ്ലീറ്റ് പ്രൊഡക്റ്റ്. ഇതും ജെസിയുടെ തന്നെ സാധനം, ജെസിയുടെ തന്നെ പ്രൊഡക്റ്റ് ആണ്. ഞാൻ ഇതാ പറഞ്ഞ ഈ ഒരു ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, ഇതും കാണുമല്ലോ 2 lakh ഓൾമോസ്റ്റ്. ലക്ഷങ്ങളുടെ കളികളാണ് ജെസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ. ജെസി ഈസ് വെരി എക്സ്പെൻസീവ് അല്ലേ? നമ്മുടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഒക്കെ ഇവിടെ ലൈവ് ഷോസ്. ഇത് ജെസി തന്നെ അല്ലേ? അല്ല, വിട്രയാണോ? വിട്രയുടെ ടബാണ്. ഓ, വിട്രയുടെ ടബ്, ജെസിയുടെ ഷവർ. ജെസിയുടെ ഷവർ അത് കൊള്ളാതെ ആ സംഭവം നോക്കി, ആ ഒരു ആ ഷവറൊക്കെ നോക്കി ഇതുള്ളോ. ഇത് ഭയങ്കര ഫിനിഷിംഗ് ആണ്. നമ്മുടെ വീട്ടിലുള്ള സെയിം, നമ്മൾ ബാൽക്കണിയിൽ ഇട്ടിരിക്കുന്ന ആ സെയിം ഫർണിച്ചർ ഇവിടെ ഉണ്ട്. ഇതും എനിക്ക് തോന്നുന്നു ചൈനയിലെ ഉണ്ടെന്നാണെന്ന് തോന്നുന്നു. സെയിം സാധനമാണ്, നമ്മൾ ചൈന പോയ സമയത്ത് ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുത്ത് ഗ്രീൻ കളർ ആക്കിയതാണ്. സെയിം സാധനം ഇവിടെ രക്ഷ. ആക്ച്വലി നമ്മുടെ ലേഡീസിന്റെ റിംഗ് ഉണ്ടല്ലോ, ആ റിങ്ങിന്റെ ഒരു ഇൻസ്പയർഡ് ആയിട്ട് ഡിസൈനാണ് ഇത്. അതുപോലെ വാച്ച്, ബൈക്കിന്റെ ഇത് ഇതൊക്കെ വെച്ചിട്ട് ഡിസൈൻ. ഇത് ജസ്റ്റ് മെയില് ഫീമെയിൽ എന്നുള്ള ഒരു ഡിസൈൻ കൺസെപ്റ്റ് ചെയ്തതാണ്, കൺസെപ്റ്റ് ആണ്. അതൊക്കെ പ്രൈസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ തന്നെ 76,000 to 80,000 എന്നൊക്കെ പറഞ്ഞിട്ട്. വേറെ ലെവൽ പ്രൊഡക്ട്സ് ആണ്. ഐഫോൺ ഡിസൈനർ ജെസിക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത ഒരു ഡിസൈനാണ് ഐസ്പാ എന്ന് പറയും. ആ ഈ ഡിസൈൻ, ആ ഒരു ഐഫോണിന്റെ എഡ്ജസ്റ്റിൽ വരുന്ന ആ ചെറിയൊരു കർവിങ്ങും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാഷ് ബേസിലും പറയുന്ന ഒരു ഡ്രസ്സിന്റെ ബ്രാൻഡ് നേരത്തെ സുറ്റം പറഞ്ഞ പോലെ അങ്ങനെയുള്ള ബ്രാൻഡ് പറയുന്നല്ലോ, അതിലൊരു ഏറ്റവും ടോപ്പ് ബ്രാൻഡാണ് ജെസി ജെസിൽ നിൽക്കുന്നത്. നമ്മളൊരുപാട് സെലിബ്രിറ്റീസ് ഇപ്പോൾ ലാലേട്ടന്റെയും മമ്മൂക്കാന്റെ അതുപോലെ അങ്ങനെ എല്ലാവരും വന്ന് ചൂസ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് ആണ്. ഞാനിപ്പോ ഉള്ളത് ടോട്ടോ. നമ്മുടെ ഫ്ലാറ്റിലെ എല്ലാ സംഭവങ്ങളും ടോട്ടോ ആണ്. കണ്ടാ ഇത്, കണ്ടാ ഇത്, കണ്ടാ ടോട്ടോ. ജാപ്പനീസ് ബ്രാൻഡാണ് ടോട്ടോ. ടോട്ടോയുടെ ഒരു WC ആണ് ഇരിക്കുന്നത്. ഇതിങ്ങനെ അടുത്ത് വരുമ്പോഴത്തേക്കിനും വന്നോളൂ ഇരുന്നോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാടി വിളിച്ചത് തന്നെ ഇങ്ങനെ തുറക്കുന്ന ഒരു സാധനമാണ് ഇത്. കണ്ടാ ഇതിങ്ങനെ തുറക്കുക, ഇതിലിരിക്കുക, കാര്യം സാധിക്കുക. പിന്നെല്ലാം റിമോട്ടിന്റെ പരിപാടികളാണ്. ഇവിടെ സ്വിച്ച് ഉണ്ട്, ആ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ തന്നെ വന്ന് കഴുകി തരും, പിന്നെ ഉണക്കി തരും. അങ്ങനത്തെ എല്ലാം തന്റെ രീതിയിലാണ് കണക്ഷൻ. കണ്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ഇത് തന്നെ നമുക്ക് പല തരത്തിൽ സ്പ്രേ ചെയ്യുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വീശി സ്പ്രേ ചെയ്യുന്ന രീതിയിൽ ഇത് അങ്ങനെ അത് കുറേ അറേഞ്ച്മെന്റ്സ് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. അതിന് സ്പീഡ് കൂട്ടാൻ പറ്റും, പിന്നെ അങ്ങനെ കുറേ പരിപാടികൾ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇതിൽ കൺട്രോൾഡാണ്. അപ്പോൾ കറണ്ട് കാണാം, ഇത് വർക്ക് ചെയ്യണമെങ്കിൽ കറണ്ട് ഇല്ലെങ്കിൽ ഇത് നടക്കില്ല. അപ്പോൾ കറണ്ടിൽ കണക്ട് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണ്. ടോട്ടോ കമ്പനിയുടെ സാധനമാണ്, ജാപ്പനീസ് പ്രൊഡക്റ്റ് ആണ്. നമ്മൾ ജപ്പാനിൽ പോയ സമയത്ത് നമ്മൾ കണ്ടാണ്, ജപ്പാനിലെ ഒരു പബ്ലിക് ടോയ്ലറ്റിൽ വരെ ഈ സാധനമാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇത് എന്ന് വെച്ചാൽ ഇതല്ല, ഇതിൻ്റെ ഇതേപോലത്തെ സിമിലർ സാധനം. അപ്പോൾ ഇത് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ഇവിടുത്തെ കോസ്റ്റ് എത്ര വരുന്നത്? 12 lakh സ്റ്റാർട്ട് ചെയ്യുന്ന ഇങ്ങനത്തെ പല പ്രോഡക്റ്റുകൾ ടോട്ടോടെ തന്നെ അവൈലബിൾ ആണ്. സ്ഥലം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ പാത്ത് ടബുകളൊക്കെ വെക്കാം. നിങ്ങൾ വലിയ വലിയ വീടുകളൊക്കെ പണിയാണെങ്കിൽ ഏകദേശം ഒരു 10-22 lakh വില വരുന്ന ഒരു ടബാണിത്. അപ്പൊ ഇതിങ്ങനെ പല പല റേഞ്ചിലുള്ള പല പ്രോഡക്റ്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ടോട്ടോ ഉണ്ട്, പിന്നെ കോളർ ഉണ്ട്, പിന്നെ വേറെ കുറേ ബ്രാൻഡുകളുണ്ട്, പല പല ബ്രാൻഡുകളുടെ സാധനങ്ങളുണ്ട്. ഇതൊക്കെ എനിക്ക് ഇതെല്ലാം ടോട്ടോ തന്നെ അല്ലേ? ഇതെല്ലാം ടോട്ടോ, ഇതെല്ലാം ടോട്ടോ സാധനങ്ങളാണ്. ടോട്ടോ സാധനങ്ങളാണ്. ടോട്ടോ അത്യാവശ്യം കുഴപ്പമില്ല കേട്ടോ. നമ്മുടെ ഫ്ലാറ്റിൽ ഇരിക്കുന്ന ടോട്ടോയുടെ സാധനങ്ങളാണ് കംപ്ലീറ്റ്. പൈപ്പും
എല്ലാ സാനിറ്ററി സംഭവങ്ങളും ടോട്ടോയുടെയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കേണ്ട ഒരു സാധനമാണ് ഇതെന്ന് പറയുന്നത്. കാരണം നമ്മൾ രാവിലെ എണീറ്റിട്ട് പോയിട്ട് നമ്മുടെ വാട്സപ്പ് മെസ്സേജുകൾ നോക്കുന്നതും പിന്നെ നമ്മുടെ രാവിലത്തെ ഫോണിലുള്ള ഈച്ച് ആൻഡ് എവറിത്തിങ് നോക്കുന്നത് നമ്മൾ ഇവിടെ പോയിരുന്നിട്ടായിരിക്കും. അപ്പോൾ കുറച്ചധികം സമയം ഇപ്പം എല്ലാവരും അതാണല്ലോ. പണ്ട് നമ്മൾ പത്രം വായിച്ചുകൊണ്ടിരിക്കുമായിരുന്നു പല ആൾക്കാരും. ഇപ്പം മൊബൈലിൽ കുത്തി കുറേ അധികം സമയം നമ്മൾ ടോയ്ലറ്റിൽ ഉപയോഗിക്കുന്ന ആളുകൾക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റിയ WC സെലക്ട് ചെയ്യേണ്ടി വരും. ഇല്ലാന്നുണ്ടെങ്കിൽ കാല് വേദിക്കുന്നു. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കണം. നിങ്ങൾ ഇരുന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനായിട്ട്. നമ്മളവിടെ താഴെ ഒരു ടബുണ്ട്. ഇവരൊരു സാധനം ഒരു ജക്കൂസി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങള് മുകളിൽ നിന്ന് അത് സ്പോട്ട് ചെയ്തു. നമ്മൾ വെള്ളത്തിലാസാനാണല്ലോ, അപ്പൊ പിന്നെ നമ്മൾ അതിൽ ഇച്ചിരി കളിക്കണമല്ലോ അല്ലേ. ഇടട്ടെ മുക്കട്ടെ മുക്കണോ മുങ്ങണോ ഇട്ട് കൈ കിട്ടോ. ഇത് സ്വിമ്മിംഗ് പൂളാ. ആന്നേ അവിടെ പോണോ അവിടെ പോണോ അവിടെ പോണോ അവിടെ പോണോ അവിടെ അവിടെ എവിടെ ഇവിടെ ഇരിക്കണോ ഇവിടെ ഇരിക്കണോ അവിടെ ഇരുന്നോ. ആ കളിച്ചോ കളിച്ചോ. നീ ഇവിടെ ഇരിക്കുമ്പോ അവിടെ പോണോ ഇവിടെ ഇരിക്കുമ്പോ അവിടെ പോണോ പറഞ്ഞാൽ ശരിയാവുന്നേ. പേടി 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 കളിച്ചോ. ഇപ്പം തുണി ഇറക്കി വിട്ടാ അതിനകത്ത് ഇറങ്ങി കുളിക്കും. ഇതിവിടെ ഡെമോയ്ക്ക് വെച്ചിരിക്കുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഒന്ന് കുളിച്ച് നോക്കിയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണ്. ഇത് വാങ്ങുന്നതിന് മുമ്പായിട്ട് യു ക്യാൻ ട്രൈ. ഇവിടെ രണ്ടു മൂന്ന് സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ പോയിട്ട് എൻ്റെ ഡ്രസ്സിലെല്ലാം ഫുൾ വെള്ളമാക്കി, എൻ്റെ ഉടുപ്പിലെല്ലാം വെള്ളമാക്കി. ശരിക്കും ഞാൻ ഇതിവിടെ ഇവിടെ പോകുമ്പോഴല്ലേ ഈ ABC എംപോറിയം എന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് ഇത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഫസ്റ്റ് ടൈം ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഇത് ഇത്രയും വലിയൊരു സ്ഥലമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ABC എംപോറിയം കുറേ സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എവിടെയൊക്കെ ഷോറൂംസ് ഉണ്ട്? നമുക്കിപ്പം അക്രോസ് ദ വേൾഡ് ഒരു 50 ഷോറൂംസ് ഉണ്ട്. ഒരു 7 രാജ്യത്തുണ്ട്. ആഫ്രിക്ക, അതുപോലെ UAE, അതുപോലെ ഒമാൻ, ഖത്തർ, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട്. പക്ഷേ എല്ലാം സാനിറ്ററി ഇതല്ല. ഫർണിച്ചർ സെഗ്മെന്റ് ഉണ്ട്, അതുപോലെ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് പ്രീമിയം, അതായത് കാശുകാർക്ക് വേണ്ട പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ സാധാരണക്കാർക്ക് വേണ്ട പ്രോഡക്റ്റ് ഒരിക്കലും അല്ല. ABC അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഏറ്റവും ബേസ് ലെവലിലുള്ള പ്രോഡക്റ്റ് മുതൽ. അപ്പൊ അതെ, വേറെ കടകളിലാണോ വേറെ ഷോറൂമാണോ? ഇവിടെ വെക്കാൻ പറ്റുന്ന ഒട്ടുമിക്ക സാധനങ്ങൾ നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. എന്നാലും നമുക്ക് വേറെ ഈ ബൈപ്പാസിൽ തന്നെ ABC മൈഹോം എന്ന് പറഞ്ഞിട്ട് ഒരു ഷോറൂം ഉണ്ട്. നമ്മൾ സാധാരണക്കാരുടെ പ്രോഡക്റ്റുകളായ സിറ, പിന്നെ അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ. ജാഗോർ ഉണ്ട്, അതുപോലെ പാരിവേർ ഉണ്ട്, അതുപോലെയുള്ള ബേസ് ലെവലുള്ള മുതൽ എല്ലാ ബ്രാൻഡും നമ്മളെടുത്ത്. ഞാൻ സി എന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ വരണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വെറുതെ വന്ന് കാണണം അല്ലേ. നിങ്ങളൊരു വീഡിയോ ഫ്ലാറ്റ് എന്തെങ്കിലുമൊക്കെ വെക്കുകയാണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ ഐഡിയാസ് കിട്ടും. ആശോടാ ഇതൊക്കെ കൊള്ളാമല്ലോ, എനിക്കിതൊക്കെ ചെയ്യണമല്ലോ എന്നുള്ള കുറെ ഐഡിയാസ് കിട്ടും. നിങ്ങൾ വാങ്ങിയില്ലെങ്കിലും വെറുതെ ആണെങ്കിലും വന്നൊന്ന് കാണുക. നിങ്ങൾക്ക് വന്ന് കാണുന്നതിന് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾക്ക് വന്ന് കാണാം. സുജിത് ഭായ് പറഞ്ഞ പോലെ ഇത് ആക്ച്വലി ഒരു സെയിൽ മാത്രമാക്കിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സാധനമല്ല. നമ്മുടെ ആഗ്രഹങ്ങള്, നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്ന കുറെ സാധനങ്ങൾ കണ്ടുപിടിക്കുക, അതാണ് മെയിൻ ആയിട്ട്. ഞാനിവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ വീട്ടിൽ അങ്ങനെ ഒരു വുഡൻ ഫ്ലോറോ ബാൽക്കണിയിൽ വാട്ടർ ഫൗണ്ടർ അങ്ങനെ ഒന്നും വരില്ല. ഇക്കൂട്ടൊക്കെ ചെയ്തിട്ട് ഹാപ്പി അല്ലേ. ഇവിടെ വന്ന് കണ്ട ഐഡിയാസിൽ കിട്ടിയ സംഭവങ്ങളൊക്കെ തന്നെയാണ്. അത് എന്തായാലും അടിപൊളിയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. കാണാം. ബൈ ബൈ.